ഭർത്താവും ഭാര്യയും കൂടി കൈ കോർത്ത് കെട്ടി ആ കുളത്തിൽ ചാടി ചത്തിരിക്കുക. കോലകത്തിന്റെ ആകെയുള്ള അവകാശിയാണ് മരിച്ചിരിക്കുന്നത്. 10 വർഷമായിട്ട് അവർ ലണ്ടനിലായിരുന്നു. 3 മാസമായിട്ടുള്ള നാട്ടിൽ വന്നിട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടല്ലേ. അങ്ങേർക്ക് എന്തോ മെന്റൽ അസുഖമാണെന്ന് പറയണ കേട്ടു. അങ്ങേർക്ക് മെന്റൽ അസുഖമായിട്ടാ അവർ നാട്ടിലേക്ക് വന്നത് തന്നെ. അവർക്കൊരു മോളുണ്ടായിരുന്നല്ലോ, ഒരു ചെത്ത് പെണ്ണ്. വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾ വെറുതെ ഇമോഷണൽ ആയിരിക്കും. കോവിലകത്തേക്ക് ഒരു പൂജയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ് എന്റെ അച്ഛനെ. എന്റെ അച്ഛൻ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. അതും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അച്ഛൻ എന്ത് ചെയ്യുന്നു? പൂജാരിയാണ്. അച്ഛനെ കാണുന്നില്ലെങ്കിൽ അതിനുള്ള പരാതി പ്രത്യേകം എഴുതി ബോധിപ്പിക്കണം. ചെറുപ്പക്കാരുടെ ഈ സമീപനത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കോവിലകത്ത് നടന്ന ദുരൂഹമായ മരണത്തെ സംബന്ധിച്ച് ഇത്രയും വിശദമായ റിപ്പോർട്ട് നിങ്ങൾ ശേഖരിച്ചു എന്നത് പോലീസിന്റെ തുടർന്നുള്ള കൃത്യനിർവഹണത്തിന് വളരെയധികം സഹായകരമാണ്. ഈ ഫയലിനെ ആധാരമാക്കി ഞങ്ങൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും. യഥാർത്ഥ കുറ്റവാളിയെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യും. 100% ഷുവർ. കുടിക്കാൻ ജ്യൂസ് എന്താ ഉള്ളത്? മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. എന്താ വേണ്ടേ? തനിക്ക് എന്താ വേണ്ടെന്ന് പറ. തനിക്ക് എന്ത് വേണോ അത് മതി എനിക്ക്. താൻ എന്തെങ്കിലും ഒന്ന് പറയുന്ന ആള് പോയില്ലേ, ഇനി എന്തോന്ന് പറയാൻ. എന്താണോ, ഞങ്ങക്ക് പേഴ്സണാലിറ്റി കുറവാണ്. അതോ ആപ്പയോ ഉപ്പയാണോ? പിന്നെന്താ ഓർഡർ പറഞ്ഞതിനും ഇയാൾ ഞങ്ങളെ ഒരുമാതിരി ആസാക്കിട്ട് അങ്ങ് പോയത്? ബിസി ടൈമാണ്, ഈ ടേബിൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഒരാളേ ഉള്ളൂ. യു ഷട്ട് അപ്പ്. എന്താ സാർ ഉണ്ടായത്?
വരുന്ന ഗസ്റ്റുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം വെയിറ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. എന്താ ഉണ്ടായത് സർ? ജ്യൂസ് വേണമെന്ന് പറഞ്ഞു, ഏത് ജ്യൂസാന്ന് പറയാതെ. അതൊന്നും അല്ല കാര്യം, ഇവരൊക്കെ പിച്ച ടിപ്പിന് വേണ്ടിയാ ജോലി ചെയ്യുന്നത്, അല്ല ഹോട്ടലിന് വേണ്ടിയല്ല. അതിന്റെ ദോഷം നിങ്ങക്കാ, ഞങ്ങൾക്ക് ജ്യൂസ് ഒന്നും വേണ്ട. എന്നാലും തന്റെ ടിപ്പ് കുറയ്ക്കണ്ട, എന്നാ പിടിച്ചു. എന്താടോ ഇത് സർ? ഞാൻ ക്ഷണം. ഇവനിങ്ങനെ നേരത്തെ വാലയുടെ ചകത്തിരുന്നാൽ നാളെ രാവിലത്തെ കാപ്പിക്കാരി എങ്ങനെയാ? അൾസർ ഉള്ളവനെ എന്റെ വിഷമം അറിയും. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞു അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഓമൻകുട്ടാ, ഇവൻ രാവിലെ 25 രൂപ ചോദിച്ചപ്പോ നീ കൊടുക്കാത്തോണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാനും കൂടെ പോകുന്നത്. നീ രൂപ കൊടുക്കാത്ത നിന്റെ തെറ്റ്, ഇവനോടെ വന്നത് ഇവന്റെ തെറ്റ്. എക്കെ സമയദോഷം കൊണ്ടാ, നമുക്ക് മറക്കാം. ദേ ഇവനോട് സോറി പറയാമെന്ന് നിൽക്കുക. അത് പറ്റില്ല, വെറുതെ ഇരിക്കണോ? നീ ശ്രീകോവിൽ ഒന്ന് തുറക്ക് ഓമനക്കുട്ടാ. എന്താ സോറി പറയടാ? ആ സോറി. ഓ വര വെച്ചിരിക്കുന്നു. നാളെ രാവിലത്തെ ഗോതമ്പിനുള്ള കാശ്. 3 ദിവസമല്ലേ അയാള് ഗോതമ്പ് വാങ്ങിച്ചിട്ട്. ഇതൊക്കെ ആരുത് തീർക്കുന്നു. ഒരു പാക്കറ്റ് പല്ലുകുത്തി. പല്ലുകുത്തി മാത്രം ആക്കണ്ട, ചവിത്തോണ്ട് കൂടി വാങ്ങിക്കാം. ശമ്പളം കിട്ടിയിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. തീർന്നു തീർന്നു. അപ്പൊ ഈ മാസം എനിക്ക് ഓഴയില്ലെന്നോ? നിങ്ങൾ എന്ത് കണ്ടിട്ട് അയ്യരെ മാസം മാസം വാടക ഞങ്ങളോട് ചോദിക്കുന്നത്? ഇനി വാട. ഫ്രിഡ്ജും ഫർണിച്ചറും അടക്കം വീട് എന്നിട്ട് എനിക്ക് വാടകയില്ലെന്നോ? ഈ വീട്ടിൽ താമസിക്കുന്നതിനെ നിങ്ങൾ വാടക ഞങ്ങൾക്ക് കയറണം. അടുക്കളയിൽ ചോർച്ച, കുളിമുറി വെള്ളമില്ല, കക്കൂസിന് കഥയില്ല, കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭാര്യയില്ല, മക്കളുമില്ല, പിന്നെ ആർക്കാ ഇതൊക്കെ? അകത്തോട്ട് കയറ്, വാലടക്ക്, നീ വാട. ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തി വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കട്ടെ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രിഗുണൻ റം. സൂര്യൻ നിലത്തുനിന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റി വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്ക്. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7.5 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. ആ എന്നാ ഇറങ്ങ ഉള്ളിലോട്ട്, കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWD സൂപ്പർ എന്നാണ് കേട്ടോ. ആ ചെല്ല്. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലേയും കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തേ? പഞ്ചാരയില്ല. ഓമനക്കുട്ടനായിരുന്നു, നീ ഇങ്ങനെ കൊടുക്കൂടാ? ആ അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസിൽ ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ച കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം, ഞാനാരാ തന്റെ വേലക്കാരനോ? എന്ന് വെച്ചോ. ഓ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഗ്ലാസ്. ഓമനക്കുട്ടാ, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാൻ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയെ കൊണ്ട്. ഓ അറിയാം, കണ്ട വെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി. ആ അതിന്റെ കഴിവാ. കാഷായത്തിൽ പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. ആ പറയൂ. എനിക്ക് ഇനി ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ടാ, ഇവ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. ആ അത് തന്നെയാ.
എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ആ ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രേ ഉള്ള പ്രശ്നം. ആ ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ളയടക്കി മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ല. ഓ പരിമാനമുള്ള ഏക ഒരുത്തൻ, ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാടം നക്ഷത്രക്കാരുടെ വിധി പൊതുവേ ഇങ്ങനെ. റൂം സർവീസ് എത്ര നേരം പിടിച്ചോണ്ട് നിക്കണോടാ? ഏതാ സാർ റൂം? 506. സാറിന് എന്താ വേണ്ടത്? അതിന് എത്ര തവണ പറയണോടാ, കൊണ്ടുവാടാ ഒരു ടൊമാറ്റോ സൂപ്പ്. ശരി സാർ. ശ്രീനി, 506 ഗസ്റ്റ് ആരാ? ഒന്നും പറയണ്ട, ഒരു തണ്ണി കേസാ. പകല് മുഴുവൻ കിടന്നുറങ്ങും, രാത്രി മുഴുവൻ ഉറക്ക വിളച്ചിരുന്ന് മനുഷ്യന്റെ സ്വസ്ഥത കിടത്തും. എന്നും വൈകുന്നേരം ആ ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുന്നേം കാണാം. ഒരാഴ്ചയായിട്ട് എന്റെ ഉയരെടുത്തോണ്ടിരിക്കുക. സാർ റൂം സർവീസ്. സാർ റൂം സർവീസ്. സാർ സൂപ്പ്. പഞ്ചാര ഉണ്ടതല്ലേ സൂപ്പിന്റെ കൂടെ? എങ്ങനെയാ സാർ പഞ്ചാര ശരിയാവുന്നത്? നീ ആരടാ എന്നെ പഠിപ്പിക്കാൻ? ഞാൻ സൂപ്പിന്റെ കൂടെ പഞ്ചാര ഉപയോഗിക്കും, നീ എന്ത് ചെയ്യും? നീ വെറും ഒരു ഹോട്ടൽ ബെയറർ, ആ നിലയ്ക്ക് നിന്നാ മതി, ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച ഈ ഹോട്ടൽ വേണേലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. അയാൾ എത്ര മണിക്ക് അമ്പലത്തിൽ പോകുന്ന താൻ പറഞ്ഞത്? വൈകിട്ട് 7 മണിക്ക്. ശരിക്ക് തൊഴിലോ? അങ്ങനെ പോയാലോ? നീ വെറും ഒരു ഹോട്ടൽ പേരാണ്. അത് ഹോട്ടലിൽ ഇവിടെ നമ്മൾ രണ്ടുപേരും ഒന്നാ സിറ്റിസൺസ്. അടിക്കാനും അടി കൊള്ളാനും നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമാ. താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മ നിനക്ക് അറിയില്ല. താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മ ഇനി പോയി സൂപ്പ് കുടിച്ചാട്ടെ. നീ എന്ത് പറഞ്ഞാലും ശരി, തല്ലിയത് ശരിയായില്ല. തല്ലേണ്ട നേരത്തല്ല നീ തല്ലിയത്. പിന്നെ എന്റെ മുഖത്ത് സൂപ്പ് എടുത്ത് ഒഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? സഹിക്കണം. ഓ എല്ലാം സഹിക്കേണ്ട സമയമാണിപ്പോ. ജാതകവശാൽ ജന്മാഷ്ടമത്തിൽ ചൊവ്വയാണ്. ഒന്ന് നിർത്തണോ പിഷാരടി, കുറെ കാലമായാലോ താനിത് പറയുന്നു. ജാതകം തേങ്ങാക്കൊല. തേങ്ങാക്കൊല അല്ലടോ ഗ്രഹനല. അതിനെ കവിച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. മാനഹാനി, ജയിൽവാസം, വ്യവഹാര ചെലവ്, ഇതെല്ലാം നിനക്ക് ഇപ്പൊ അച്ചട്ട. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരിക്കണ്ട. കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയോ? ഞാൻ ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാനല്ലാതെ സദ്യ ഉണ്ണാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? സ്റ്റേഷനിൽ ആര് വന്നാലും ചായയോ കാപ്പിയോ കൊടുക്കാൻ എസ്ഐക്ക് നിർബന്ധം. എവിടെയാള്? ആര്? എസ്ഐ. അയാളോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം സാർ. എക്സ്ക്യൂസ് മീ. ചായ കൊടുത്തായിരുന്നു? ചോദിച്ചു, വേണ്ടത്രേ. ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. എന്താണ്? ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. ആ ഹോട്ടലിലെ ഒരു ബെയറർ ഇരുട്ടത്ത് മറഞ്ഞിരുന്നതിനെ കടന്നാക്രമിച്ചു. ഒരു പെറ്റീഷൻ എഴുതി തരണം. പെറ്റീഷൻ എഴുതി തരാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവറെ അയക്കുമായിരുന്നു. പിന്നെ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ ഇപ്പൊ തന്നെ തപ്പണം. അഡ്രസ് എന്റെ കയ്യിലുണ്ട്. അവനെ ഈ രാത്രി ഈ ലോക്കപ്പിൽ തന്നെ കിടത്തണം.
സാറ് പറയുന്നത് മാത്രം കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരനെ ലോക്കപ്പിൽ കിടത്തുക എന്ന് പറയുന്നത് അന്യായമാണ്. ആണെങ്കിലും സാറിനെ കണ്ടാൽ ഒരു യോഗ്യനെ പോലെ ഉണ്ട്. തത്തമംഗലത്ത് ജഗന്നാഥവർമ്മ എന്ന് പറഞ്ഞാൽ ഐ ജി വാസുദേവനും അറിയും. ഉവ്വ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അന്യായമായിട്ടുള്ളത് ഞാൻ സാറിന് വേണ്ടി ചെയ്യാം, അന്യായമായിട്ടുള്ളത് എനിക്കൂടെ കിട്ടിയാൽ. വളച്ചൊടിക്കാതെ കാര്യം പറയണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ കക്ഷിയെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഇന്ന് രാത്രി ലോക്കപ്പിലിട്ടാൽ എനിക്കെന്ത് കിട്ടും? എന്ത് വേണം? എന്ത് വേണമെന്നാവശ്യപ്പെട്ടാൽ സാറ് സാറിൻ്റെ മനസ്സിൻ്റെ ഒരു വിസ്തൃതി പോലെ. 500 രൂപ ഉണ്ട്. എന്താ സാർ ഇങ്ങനെ? 5 രൂപയെ കിടന്ന തക്കാളി 12 രൂപയായി സാർ. 12 രൂപയെ കിടന്ന വെളിച്ചെണ്ണയ്ക്ക് 56 രൂപയായി. ഈ യൂണിഫോം ഒന്ന് അലക്കി എടുക്കണമെങ്കിൽ 6 രൂപ കൊടുക്കണം സാറേ. എന്നിട്ടാണോ ഈ 500 രൂപ? സാറേ കോളേജിൽ ചേരാൻ കാശ് കൊടുത്തു, പോലീസിൽ ചേരാൻ കാശ് കൊടുത്തു, 2 രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരേ സമയത്ത്. ഇതെല്ലാം കൂടെ മുതലാക്കാൻ ആകെ ഒരു ജന്മമല്ലേ ഉള്ളൂ സാറേ. വല്ലതും കൂടെ മനസ്സറിഞ്ഞ് കൊടുക്കണം സാർ. 500 രൂപ ഉണ്ട്. ഈ പോലീസ് ജീപ്പ് എന്താണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളിൽ ഏത് കുട്ടനാ ഓമനക്കുട്ടൻ? ഞാൻ തന്നെ. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? എന്റെ SI ഒന്ന് കാണാനാ. അദ്ദേഹത്തിന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പിടിച്ചൊന്ന് ഉമ്മ വെക്കണം. അതിനാ നമസ്കാരം സാർ. അനിയ മര്യാദക്ക് ഹോട്ടൽ പണിയതങ്ങ് ജീവിച്ചാ പോരെ. എന്തിനാ ഈ മാന്യന്മാരെയൊക്കെ തല്ലാൻ പോന്നേ? സാർ ഒരു അവസരം കൂടെ തന്ന ഇയാൾക്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കാം. ഹോട്ടൽ ബോയ് ആണെന്ന് കരുതി ആർക്കും എന്തും ആകാമെന്ന് കരുതരുത്. ഞാൻ റൂമിൽ സൂപ്പും കൊണ്ടുപോയതാ. ആ ചൂട് സൂപ്പ് എടുത്ത് ഇയാൾ എന്നെ മുഖത്തൊഴിച്ച സാർ. അത് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ സൂപ്പ് അയാളുടെ മുഖത്തൊഴിച്ചോ? അതങ്ങ് കോടതി പറഞ്ഞോളാം. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടം വിട്ട് നേരെ കോടതിക്ക് പോയോ? എന്നാ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ വളരെ സംസാരിക്കാതെ ഇവരെ പിടിച്ച് അകത്തിടണം. 1000 രൂപ അങ്ങോട്ട് തന്നത് ആര് തന്നു? ഞാൻ തന്നു. അപ്പൊ അത് ഞാനും കോടതി പറഞ്ഞോളാം. റഹ്മാൻ സാർ. അനിയ ഐ ആം സോറി. ആ ഇയാളെ വന്ന പോലെ കൊണ്ടാക്കിയേക്കണം. നമ്മൾ തമ്മില് ഹലോ ശരിയായില്ല. ഇതിലേ തരണം. ഒരു ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിക്കാനാണോ സാറേ എന്നെ ഈ നേരത്തെ മെനക്കെടുത്തി? ജഗന്നാഥവർമ്മയോട് കളിക്കല്ലേ? കളിക്കാൻ കൊള്ളുകയല്ല. കക്കാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. 1000 രൂപ എന്ന് പോലും. താൻ വെറും ഒരു ചാവാലി ഇൻസ്പെക്ടറാടോ? തന്നെ എവിടെ നിർത്തണമെന്ന് എനിക്കറിയാം. എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം. പക്ഷേ ഞാനിത് പറയില്ല, കാരണം അതെന്റെ സംസ്കാരമല്ല. ഗുഡ് നൈറ്റ്. ബഹുമാൻ സാർ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാട്ടെ. ഡാ എന്താടാ? എന്താ എന്നെ വിളിച്ചേ? എന്താ എന്നെ വിളിച്ചേ? എടാന്ന്? അതാ ഞാൻ ചോദിച്ചത്, എന്താടാന്ന്. എനിക്ക് ഒരു പേരുണ്ട്, തോമസ്. അത് വിളിച്ചാ മതി. എടാന്ന്? ആഹാ, ഊണ് കഴിക്കാൻ വിളിച്ചോണ്ട് റഹ്മാൻ അടുക്കള തന്നെ ഇരിപ്പായോ? ഇനിയിപ്പം ഉണ്ണണോന്നാണ് സാർ. വിളമ്പേണ്ടത് ഇവനല്ലേ. അവനെന്താ കുഴപ്പം? ഞാൻ അന്നേ സാറിനോട് പറഞ്ഞതാണ്, കോട്ടയം ബസ് സ്റ്റാൻഡിൽ കണ്ട് ഒരുത്തരം പിടിച്ച് ജോലിക്ക് നിർത്തണ്ടാന്ന്. റഹ്മാൻ പരത്താതെ കാര്യം പറ. സാർ ഞാൻ അവനെ കയറി ഒന്ന് ഇടാന്ന് വിളിച്ചു. എന്നാൽ അവൻ മനസ്സിലാക്കണ്ടേ, ഒരു പോലീസുകാരന്റെ ഏറ്റവും മര്യാദ ഉള്ള വിളിയാണിതെന്ന്. അവൻ ഉടനെ കയറി എന്നോട് എന്താടാന്ന്. അവൻ അങ്ങനെ വിളിച്ചു? വിളിച്ചു സാർ. ചോദിക്ക്. തോമസ്. നിനക്ക് എന്തോ പ്രായമുണ്ട്? 16. ഇദ്ദേഹത്തിന് എന്തോ പ്രായമുണ്ടെന്നറിയോ? അറിഞ്ഞൂടാ. 54. എടാ നങ്ങേരി വിളിച്ചാൽ എന്താടാന്ന് നീ വിളിക്കൂ. പോ ചോളമ്പ്. എന്താ സാർ പതിവില്ലാതെ എന്നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ മുജീബ് റഹ്മാന് ഒരു നല്ല ചാപ്പാട് തരാന്ന് കരുതി. അതാ ചോദിച്ചേ, പതിവില്ലാതെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ?
ചെറിയ വിശേഷമുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ ആയി. എങ്ങോട്ട്? തത്തമംഗലം. ഇത്തവണ നമ്മളെ തിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറ് തത്തമംഗലത്തേക്ക് പോയിക്കോ, ഈ മുജീബുർ റഹ്മാൻ അവിടെ എത്തിയിരിക്കും. അതിനുള്ള വകുപ്പ് എൻ്റെ കയ്യിലുണ്ട്. വാ, ഭക്ഷണം കഴിക്കാം. തോമസ്, ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. എത്ര നേരമായി ഭക്ഷണം പോകാൻ പറഞ്ഞിട്ട്. തോമസ്, ദാ തോമസ്, തോമസ്. സാർ, ഭക്ഷണത്തിന് പകരം അവൻ്റെ ഒരു കത്തുണ്ട്. കത്തോ? സാർ, എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. തോമസ്, എൻ്റെ അയ്യരെ ഒത്തു കിട്ടി. എന്ത് പണി ചെയ്യാനും അവൻ തയ്യാറാണ്. അവനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്തും കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ആ ചെറിയാന്റെയും പിഷാരടിയുടെയും കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. രാവിലെ ഇവിടെ കുത്തിയിരുന്ന് ജാതകം വായിക്കാതെ എന്നെ ഒന്നും സഹായിക്കും. നിങ്ങൾക്കൊക്കെ ദോഷമിട്ട് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്നാര് പറഞ്ഞു? തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദോഷം ഇടുക എന്നുള്ളതാണ് നിന്റെ കർമ്മം. ജാതകയോഗം. ദോശയിരുന്ന് അടുക്കളയിലോട്ട്. അവിടെ കിടന്ന് കഴിയട്ടെ. അതാണ് നമ്മുടെ വീട്. നീ നേരെ അടുക്കളയിലോട്ട് എന്നൊരു ചായ ഇട്ടോ. ആ, അവിടെ ഇരിക്കുന്ന ആരെ മൈൻഡ് ചെയ്യണ്ട. നീ ഏതാടാ? എടാ കൊച്ചനെ, നീ നല്ലോണം ആലോചിച്ചോ. വീട് മാറി കയറിയതാണോ? അല്ല അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് തന്നെയാ വന്നത്. എന്നോട് പറഞ്ഞു ആരോടും ഇണ്ടാ അടുക്കളയിൽ ചെന്ന് ചായ ഇട്ടോളാൻ. ആര്? മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? അതെ, ഈ ചേട്ടൻ. നിങ്ങൾ എന്റെ ഒരുങ്ങി വന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയെങ്കിലും ഈ വീട്ടിൽ സമാധാനം വേണം. ഇന്നു മുതൽ അടുക്കള കാര്യമല്ല അവൻ നോക്കിക്കൊള്ളൂ. ചാപ്പാട് സമയത്ത് രണ്ടുപേരും വാ എന്ന് തുറന്നു കൊടുത്താൽ മതി. അവനോട് അധികം വർത്തമാനമൊന്നും വേണ്ട. നീ എന്ത് വർത്തമാനായി പറയുന്നേ? അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊക്കെ വെറും ഓച്ചന്മാരോ? ആ, അത് പിഷാരടി പറഞ്ഞു നേരാ. നീ ഒരുത്തനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ച് അവൻ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണ്ടേ? ഒരു പയ്യൻ വീട്ടുവേലക്ക് വന്നാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അതെ അതെ. അല്ലെങ്കിൽ നാളെ അയ്യർ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് കയറി വരുമ്പോ താനേ ഇത് കൊച്ചാണെന്നാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളെയൊക്കെ മാന്യമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തണം. ഇരി. ആ, അയ്യർ വരുന്നോ? ഇന്ന് മുതൽ നിനക്ക് മൂന്ന് ചേട്ടന്മാരാണുള്ളത്. മൂന്നല്ല, നാല്. മൂന്ന് ചേട്ടന്മാരും ഒരപ്പൂപ്പനും. എല്ലാവരെയും നീ ഒരുപോലെ കാണണം, സ്നേഹിക്കണം, അനുസരിക്കണം. എന്താണ് അവന്റെ പേര്? രാംകുമാർ ചെങ്ങമനാട്. നീ ചെങ്ങമനാട് മൊത്തം മേടിച്ചോ? അല്ലേലും രാംകുമാർ എന്നൊക്കെ വിളിക്കാൻ വലിയ പാടാ. വല്ല ഐ എസ് ഓഫീസറെയും വിളിക്കുവാന്ന് ചോദിച്ചു. നമുക്കിവനെ രാമാന്ന് വിളിക്കാം. വിളിക്കാനൊരു സുഖമുണ്ട്, പുണ്യവും കിട്ടും. രാമ രാമ. ആ, അത് മതി. എന്താണ് അതിന്റെ നക്ഷത്രം? ചിത്തിര. എന്താ? അവനെ പറഞ്ഞുവിട്, പോക്ക് കേസ. ചിത്തിര നക്ഷത്രം, അക്കുടി നാശം, സ്ഥാനഭ്രംശ, ധനക്ഷയം, അഖില ശരീര അസ്വാസ്ഥ്യ, ദുഃഖാന്തിത. താൻ തന്നെ പാട് നോക്ക്, ഒരു കുഴപ്പമില്ല. നീ ഒന്നേ, നീ അവന്റെ ചെവി ശ്രദ്ധിച്ചോ. ആന ചെവിയാണ്, അതായത് കൃത്യബോധവിഹീനൻ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഗജ ഫ്രോഡ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം സാറ് നോക്കിക്കൊണ്ടാ മതി. തൽക്കാലം അവനൊന്നും പണി ചെയ്ത് തുടങ്ങട്ട്.
എങ്ങനെ ഉണ്ട് ഊണ്? കൊള്ളാം. എന്നാ കൊള്ളുകാല. കന്നാലിക്ക് കൊടുക്കുന്ന പോലെ ചേനയും വാഴക്കയും കണ്ടം തുണ്ടമായി വെട്ടിയിട്ട് പുഴുങ്ങി അവയലാകല കേട്ടോ. അങ്ങനെ ആക്ഷേപിക്കൊന്നും വേണ്ട, അവൻ നന്നായിക്കോളും. പണ്ടേ എനിക്ക് അൾസറാ, എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. എന്നാ എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് ഇനി കണ്ടവനെ ക്ലാസ് വിടാൻ പറ്റിയല്ല. വേലക്കാരൻ വരുന്നതിന് മുമ്പ് അതിന്റെ കുഴപ്പം, ഇപ്പൊ വന്നപ്പോ അതിലും കുഴപ്പം ഉണ്ട്. ഓ അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പതിവ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ഉണ്ണുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ബാത്റൂമിൽ വെച്ചേക്കണം, ഉടനെ ആവശ്യം വരും. ഓ അത്രയ്ക്ക് പോറന്നല്ല. നീ എന്തിനാ അവന്റെ സൈഡിൽ ഇരിക്കുന്നേ? പിന്നെ ഇയാളെ ഉണ്ടാക്കും. നീ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ച് ഇനി എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഒരു മാസം അവരിവിടെ നിൽക്കും, അതിനകം വെച്ച് ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ചെടുത്തോളാം. അല്ല അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു? എന്നാൽ അവൻ എവിടെ കിടക്കും? അവനിവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്, സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടി കൊടുക്കണം. പറ്റുകയല്ല, ഒരു വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടൻ്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടൻ്റെ പള്ളിക്ക് വെച്ചു. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ചെറിയ അച്ഛൻ ഒന്ന് സഹകരിക്കുക. അയ്യോ അത് മാത്രം പറ്റിയല്ല, നിങ്ങൾക്കറിയാമല്ലോ കാഞ്ഞിരപ്പള്ളി തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എൻ്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറിയെടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെയും കിടന്നാൽ എനിക്ക് ഉറക്കം വരികയല്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം, ബൈക്കിൽ കൂടി വിളിച്ചു കൂടുന്നല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്നു, രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു, പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ, നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു, ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓമനക്കുട്ട? ശരിയാണോ എന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നുപേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ അത് കൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ. രാമ രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ ഉറങ്ങാനല്ല, നട്ടപ്പകലേക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസമുണ്ടോ? പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ, വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്? ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ രണ്ട് കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങന. രാമ നീ ചെല്ലേ, പോ പോടാ. രാവിലെ ഇനി എത്തിയേക്കണേ, അയ്യരെ അവന് പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തേക്ക്. എന്താ ഇത്? എന്തോടപ്പാ നീ അടച്ചേ? എന്താ? ഞാൻ തുമ്മിയതാ. നിന്റെ കൈ എവിടെ? എവിടെ? എന്തിനാ പുറകെ കിട്ടുന്നത്? മനുഷ്യൻ സ്വസ്ഥാരമില്ലെന്ന് വെച്ചാൽ ഇല്ലേ. എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. ആ ഞാൻ ചുമച്ചതാ. ഓ ഉറങ്ങുമ്പോൾ സ്വസ്ഥരായിരുന്നു.
എന്തോ ഇത്? ഒന്നുമില്ല. നിന്റെ കൈ എവിടെ? രണ്ട് കൈ ഉണ്ടല്ലോ. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ദേ ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? ഷാരിയല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണിയൊന്നും ഏൽക്കില്ലെന്ന്. ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുല്ല, അയ്യർ അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നാണ് ബുദ്ധി. അവനെ പറഞ്ഞിവിടെ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല, ഒരു മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും. പ്രശ്നമാകില്ല, നറുക്കിട്ടെടുക്കാം. ദാ നമ്മുടെ മൂന്ന് പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യർ എടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ ഒരു മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ? ഇവൻ ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരുടെയും പേര് മാത്രം എഴുതിയിട്ട് കാണും. അത് ശരിയാ. ഒന്നും വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ? അയ്യരെ പേരൊന്നും എഴുതിയിട്ടില്ല അവിടെ ചുമ്മാരി. ഉണ്ട് വിശ്വാസമായ കുലുക്കാവല്ലോ. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ തന്നെ. അയ്യരെ ഉറങ്ങണം. ഉറങ്ങിക്കോ, അതിനുമുമ്പ് വാഹനം ചാരിയത് കിടക്കണം. കിടന്നോ? ഏതായാലും ഇവിടെ കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ആ മൂലയിലിട്ട് കിടന്നു. പിന്നൊരു കാര്യം, രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്കെതിരെ ഒന്നും കയറി വന്നേക്കരുത്. വിശാരടിയെ പോലില്ലെങ്കിലും കുറച്ചൊക്കെ ശകുനത്തിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ നിന്ന് ആവശ്യത്തിന് ആട്ടും തൂപ്പും കിട്ടുന്നുണ്ട്. കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഉറക്കം വെക്കും, സഹിച്ചോണം. ഗുഡ് നൈറ്റ്. രാത്രി മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് എന്തുവാടാ പ്ലാൻ ചെയ്യുന്നേ? ഒന്നും ഇവിടെ നടക്കുകയല്ല. ഉറക്കമില്ലാത്ത മനുഷ്യനാടാ ഞാൻ. കേറാത്ത
കഥകടയ്ക്ക്. ശരണി കഥ തുറക്കാൻ. ശരണി അവൻ തുറന്നു കൊടുക്ക, ഇല്ലെങ്കിൽ എന്റെ കഥ കല്യ വിളിക്കും. കഥ തുറക്കാൻ ഞാൻ പറഞ്ഞത്, ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര ആന ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ, ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതില് പൂട്ടും, രാവിലെ തുറന്നുള്ള വലിയ ഉപകാരം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നുമല്ല, പിഡബ്ല്യൂഡി പിരിച്ചു വിട്ടത്. ഒന്നുമില്ല. വേദന ഉണ്ടോന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊരാനന്ദം പോലെയുണ്ട്. ശരീരത്തിന്റെ എന്ത് വേദനയും ഞാൻ സഹിച്ചോളാം, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കെ ഇങ്ങനെ ഒരു ഭാര്യയുടെ മനസ്സിന്റെ വേദന ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ പോയി അന്വേഷിച്ചിരുന്നു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇൻസ്പെക്ടർ രണ്ട് തവണ ഇവിടെ വന്നിരുന്നു, അയാളെ കാര്യമായിട്ടൊന്ന് കാണണം. ഇതെവിടെ പോയി ഒളിച്ചിരിക്കുന്നു, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എവിടെ വേണേ പോയി ഒളിച്ചിരിക്കട്ടെ, കണ്ടുപിടിക്കാനുള്ള വഴികളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നോ? ചേട്ടൻ എന്തിന്റെ അസുഖം? ചേട്ടനല്ല അസുഖം, അസുഖം നിനക്കാ. നീ ആരുടെ അടുത്താണ് അവിടെ നിന്ന് കൈക്കറി കാണിച്ചോണ്ടിരുന്നത്? ചുമ്മാ ഇരിക്കുന്നു. ചുമ്മാ ഇരിക്കാനാണോ നിനക്ക് ഞാൻ ശമ്പളം തരുന്നത്? നീ ഇവിടുത്തെ ആരാ? എടാ, നീ ഇവിടുത്തെ ആരാന്ന്? എന്താ ഇവിടെ ഒരു ബഹളം? അയ്യരെ, ഇവനിവിടുത്തെ ആരാ? അവൻ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ഒരു പയ്യൻ. വേണ്ടപ്പെട്ട പയ്യനൊന്നും അല്ല, ഇവിടുത്തെ വേലക്കാരനാ. വേലക്കാരൻ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വെച്ചാട്ടെ, പാലടച്ചേക്ക്. ഇങ്ങോട്ട് വന്നെ, നീ ഇങ്ങോട്ട് വന്നടാ. നീ ഇവിടുത്തെ ആരാ? വേലക്കാരൻ. ഒരു വേലക്കാരൻ ചെയ്യേണ്ട പണി എല്ലാം ചെയ്തിട്ടാ ഞാൻ അവിടെ പോയിരുന്നത്. നീ എന്തോന്ന് ചെയ്തു? ഞാനോ മുറ്റടിച്ചു, തുണി കഴുകിയിട്ടു, ചോറും കറിയും വെച്ചു. തീർന്നോ ജോലി? ആ, തീർന്നു. ഇനി ഇപ്പൊ ഒരു പണി ഇല്ല. ചേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? തുപ്പി മുറ്റ തുപ്പാമല്ലായിരുന്നോ? എനിക്കിപ്പോ ഇവിടെ തുപ്പാനാണ് തോന്നിയത്. എവിടെയാണെങ്കിലും തുപ്പുക എന്നുള്ളത് എന്റെ ജോലി, അത് തുടയ്ക്കുക എന്നുള്ളത് നിന്റെ ജോലി. കാരണം നീ ഇവിടുത്തെ വേലക്കാരനാണ്. പോയി കഴുകിക്കൊണ്ടോടാ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഷർട്ടിനകത്ത് കയറി നടന്നോളൂ, പത്ത് പേര് കണ്ടാലെങ്കിലും വേലക്കാരനാണെന്ന് തോന്നണ്ടേ? ഈ ഒരു കാര്യത്തില് ഞാൻ റഹ്മാനെ സമ്മതിച്ചിരിക്കുക. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളില് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് ആഭ്യന്തരമന്ത്രിയുടെ ഡ്രൈവർ നമ്മൾ അലയച്ചാരാണ് സാർ. ഒരു ട്രാൻസ്ഫറിനെങ്കിലും പ്രയോജനപ്പെട്ടില്ലേ പിന്നെ പണ്ട് ബംഗ്ലാ കെട്ടിച്ചോർത്തോണ്ട് എന്താ കാര്യം? അത് ശരിയാ. മണ്ണ് ഇത്ര ഇട്ടാ മതിയോ സാർ? ആ മണ്ണ് കുറച്ചുകൂടെ വേണം. തെക്കേ മൂലയ്ക്ക് കുറച്ച് മണ്ണിന്റെ കുറവുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഈ മണ്ണും ചെടികളൊക്കെ നാട്ടുകാർ സംഭാവന എന്നാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ആരും തരും ബഹുമാനം. പക്ഷേ ചോദിക്കാൻ പഠിക്കണം. പോലീസുകാരനെ ചോദിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണോ സാറേ? അവന്റെ ജന്മം തന്നെ ചോദിച്ചു മുടിയാനുള്ളതല്ലേ. ഇൻസ്പെക്ടർ സാറേ, അവിടുന്ന് മനസ്സ് വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു തന്നെ പറ്റൂ. കൊച്ചെ, നീ കാര്യം പറ്റി തുറന്നു പറ തലയും വാലില്ലാതെ അദ്ദേഹം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഒരാഴ്ചയായിട്ട് പറയാൻ നടക്കല്ലേ സാറേ. ബഹുമാൻ, സ്വന്തം അനിയനെ വീട്ടുപറമ്പിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പരാതി. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവർ തമ്മിൽ ഇങ്ങനെ കലഹിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുക. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മാതിരി അല്ല സാറേ അവന്റെ കയ്യിലിരിപ്പ്. നിങ്ങളുടെ കയ്യിലിരിപ്പ് ചെയ്യില്ലെന്നാണ് അയാളെ പരാതി. സാർ, ഞാൻ പറയുന്നു വിശ്വസിക്കൂ. എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്തു തന്നേ പറ്റൂ. സാറിന് പുണ്യം കിട്ടും. പുണ്യമല്ലാതെ എന്ത് കിട്ടും? അദ്ദേഹം ചോദിക്കുന്ന കേട്ടില്ലേ, പുണ്യമല്ലാതെ എന്ത് കിട്ടും? എന്ത് കൊടുക്കും? അയ്യോ, ഞങ്ങള് പാവത്തുങ്ങളാ സാറേ. ആ, ഒരു 500 രൂപ ഉണ്ടെന്നല്ല ശരിയാകാം. അയ്യോ, എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ ഞാനത് പറയല. അത് സാറ് ചോദിക്കും. പിന്നെ നന്നായി ആലോചിച്ച് പറ. സാറ് സാറിന്റെ മനസ്സ് തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് എന്റെ മനസ്സ് തുറക്കാൻ പറ്റൂ. എന്ത് പണി ചെയ്താ നിങ്ങൾ കഴിയുന്നത്? 5-8 പശുക്കളുണ്ട് സാറേ, അതിന്റെ പാല് വിറ്റാ ഞങ്ങൾ കഴിയുന്നത്. പാല് നിങ്ങളെടുത്തോ? ചാണകമുണ്ടോ? ചാണകമോ? ഈ സമയത്ത് കുറച്ച് ചാണകപ്പുഴയുടെ വേറെയുണ്ടല്ലോ. ഈ ചെടികളുടെ ഗെറ്റപ്പ് വേറെ ആയിരിക്കും. അയ്യോ, ചാണകം എത്ര വേണേലും കൊണ്ടുവരാം. ബഹുമാൻ സാർ, ചോദിച്ചു വാങ്ങുന്നത് എന്തും കൈക്കൂലിയാണെന്നാണ് അമ്മ പറയാറുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ചാണകവും കൈക്കൂലിയാണ്. ഇപ്പോഴാണ് സാർ എനിക്ക് ഒരു കാര്യം ബോധ്യമായത്. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചാൽ ചോദിച്ചാൽ ചാണകവും കിട്ടുന്നു. റഹ്മാൻ സാർ, ഇയാഴ്ച മനോരമ ഉണ്ട്, വേണോ? ആ വേണോ, അതിനെ ഞാൻ ഇത്ര നേരം കാത്തിരുന്നേ. ഒന്ന് താന്നേ, ആ ജോൺസന്റെ നോവൽ വെച്ചിട്ട് ഉടനെ അങ്ങ് തരാലോ. പ്ലീസ് ഒന്ന് താന്നേ, പ്ലീസ് ഒന്ന് താന്നേ, പ്ലീസ് ഞാൻ വായിച്ചിട്ട് ഉടനെ തരാം. എന്ത് പറ്റിയതെനിക്ക്? എനിക്കറിഞ്ഞൂടാ, ഇതുവരെ എനിക്ക് ചെറിയാനോട് മിണ്ടാനും പെരുമാറാനും വിഷമമില്ലായിരുന്നു. പക്ഷേ അന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ, അതിൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ്. ഉണ്ണാൻ ചെന്നിരുന്ന പാത്രത്തിൽ മാർഗ്, കൈ കഴുകാൻ ചെന്ന വെള്ളത്തിൽ മാർഗ്. ചെറിയനെ, എനിക്ക് ജീവിതത്തിൽ കിട്ടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹം. എന്റെ കയ്യിൽ സ്നേഹം ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ സ്വസ്ഥത അതൊരു തരി പോലും ഇല്ല. എന്റെ ചെറിയൻ ഇത്ര വിഷമം? ആ, വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ. ഇനി ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം. അതിനു മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങണം, ഒരു ചെറിയ കെട്ടിടവും വയ്ക്കണം. എന്നിട്ട് വേണ്ടേ മാർഗറ്റിനെ കൂട്ടിക്കൊണ്ടുപോകാൻ. പക്ഷെ അതിനൊക്കെ ഉടനെ കുറച്ച് പണം വേണം. അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കണ്ട, ആവശ്യമുള്ള പണം ഞാൻ തരാം. താങ്ക് യു. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ചെറിയാന് വേറെ ഒന്നും എന്നോട് പറയാനില്ലേ? ഉണ്ട്, വേഗം ചെന്നില്ലെങ്കിലേ ഷോ ഹൗസ്ഫുൾ ആയി പോവും. എല്ലാം കൂടെ നീ എടുക്കണ്ട, ആ പാക്കറ്റ് ഞാൻ തരാം. വേണ്ട ഏട്ടാ, ഞാൻ വെച്ചോളാം. ചേട്ടന് മാത്രമേ ഉള്ളൂ എന്നോട് ഇത്രയും സ്നേഹം. ആ പിശാരി ചേട്ടൻ സമയം കിട്ടി അപ്പൊ എന്നെ കുറ്റപ്പെടുത്തും. അപ്പൊ ചെറിയാനോ? ആ ചേട്ടൻ പിന്നെയും ഭേദം. അയ്യരെങ്ങനുണ്ട്? അങ്ങേരാള് പാവാ, പക്ഷെ എന്നെ ഭയങ്കര പേടിയാ. എപ്പോഴും എന്റെ കൈയും കാലും കാണിച്ചോണ്ടിരിക്കണം. അങ്ങേര് വീട്ടിലേക്ക് ഒരു സാധനവും മേടിക്കത്തില്ലേട്ടാ, എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഓസാ. ഏതായാലും നീ ആരെയും വെറുപ്പിക്കണം. അവരെല്ലാം നിന്നെ പറ്റി നല്ലത് പറയുന്ന കേൾക്കാനാ എനിക്കിഷ്ടം. ചേട്ടൻ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇനി എന്ന് വരും? 2 ദിവസത്തിനുള്ളിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 2 കുഞ്ഞുങ്ങൾ. യോ, ചേട്ടൻ കല്യാണം കഴിച്ചാളാണോ? കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ 2 കുഞ്ഞുങ്ങളുണ്ട്. എങ്ങനെയാന്നായിരിക്കും എന്റെ അച്ഛനും അമ്മയും? ഇതിന്റെ ഒന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു.
ഇന്ന് ഹരികഥാ കാലക്ഷേപം നേരത്തെ തുടങ്ങിയോ? എന്റെ അമ്മേ, എന്റെ അച്ഛ, എന്തിനാ എന്റെ മാനം ഇങ്ങനെ കപ്പൽ കയറ്റുന്നത്? 1950 എന്ത് സംഭവിച്ചെന്നാ? 50 അല്ലടാ മോനെ, 54 നീലക്കുയിൽ റിലീസ് ആയ ദിവസം നിന്റെ അമ്മ സിനിമ കാണാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോ സുഖമില്ലാതെ കിടന്ന എന്റെ അമ്മ പോകണ്ടാന്ന് പറഞ്ഞു. അന്ന് കമാനൊരക്ഷരം മിണ്ടാതെ കണ്ണീര് ഒലിപ്പിച്ച് നിന്ന നിന്റെ ഈ അമ്മ ഇന്ന് നേരം വെളുത്തപ്പം മുതൽ ദംഷയി കാണിച്ച് എന്റെ മേലെ ചാടി കയറാണ്. അമ്മേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തുവിടായിരുന്നോ? അതെങ്ങനെയാ? അന്ന് ഇങ്ങേര് സിംഹമല്ലായിരുന്നോ? ഇന്നല്ലേ പൂച്ച പോലെ ആയത്? എന്നാലും കാത്തിരുന്ന് കാത്തിരുന്ന് കസവും മുണ്ട് കൊടുത്ത് ഞാൻ ആ സിനിമയൊന്ന് കാണാൻ പോവാന്ന് വെച്ചപ്പോ കളവി തള്ളി എന്നാ ഞാൻ ഓടിക്കും. ആ എന്നാ പിന്നെ ഞാൻ മാത്രമായിട്ട് വെറുതെ ഇരിക്കുന്നത്? ഞാൻ നെഞ്ചു കലങ്ങി പോവും. വേണ്ട, വനജാദേവി 19 കാർത്തിക നക്ഷത്രം പെണ്ണ് കൊള്ളാം. ഇതാ നോക്ക്. അടുത്തത് കോമളവല്ലി അത്തൻ നക്ഷത്രം 5'3" പൊക്കാം. എന്റെ പൊന്നച്ച, എനിക്കിപ്പൊ കല്യാണം വേണ്ട. എനിക്കല്ല നിർബന്ധം, നിന്റെ അമ്മയ്ക്ക. അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നീ ഒരു പെൺകുട്ടിയുമായിട്ട് സഹകരണത്തിലാണെന്ന്. അതേ മകനെ, അമ്മ സ്വപ്നം കണ്ടു. അമ്മയ്ക്ക് സ്വപ്നം കാണാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മനുഷ്യന് നിന്ന് ഇരിയാ സമയമില്ല. അപ്പോഴാ സഹകരണം. എന്നാ നീ അവക്കൊരു വാക്ക് കൊടുക്കേ? എന്നെ ഇരിക്കി പൊറുപ്പിക്കുന്നില്ല. എന്ത് വാക്ക്? നീ എന്ന് കല്യാണം കഴിക്കുന്നോ ആ പെൺകുട്ടിയെ ഞങ്ങൾ തീരുമാനിക്കും. എന്താടാ നിനക്ക് സമ്മതിക്കാൻ ഒരു വിഷമം? ഏ, സമ്മതിക്കാൻ വിഷമമോ? ഇല്ലാതെങ്ങാനും നീ ചിന്തിച്ചാലുണ്ടല്ലോ, ഞാൻ ചത്തുകളയും. ഞാനും ചത്തുകളയും. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്, ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. നീ നട്ടം തിരിയും. ആഹാ, എവിടെ നിന്ന് കിട്ടിയ ഈ വേഷം? ഏതായാലും സംഭവം കലങ്ങിയിട്ടുണ്ട്. വേഷക്കാരായിരുന്നു എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നാരായണയ്യ. അദ്ദേഹത്തിന്റെ വേഷമാണ്. സ്റ്റഡി, നിക്ക് നിക്ക്. വേഷക്കാരുടെ വേഷം ഇട്ടാ പിന്നെ അയ്യർക്ക് ചിരി വരത്തില്ലേ? ക്യാമറയുടെ മുമ്പിൽ ചിരിക്കാൻ അല്ലേലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരി, ഞങ്ങള് വാടക കുടിശ്ശിക തരാൻ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാ തന്നു എന്ന് വിചാരിക്കും. ഇത് തന്നെ തരവെടുത്തോ. ഹാ, ഇനി നമുക്ക് കമ്പാ. ഓമനക്കുട്ടനോടെ വിളിക്കേ. ഓമനക്കുട്ട, അതാ വരുന്നു, അതാ വരുന്നു. ആ വന്നേ, വന്നേ, വാ. ആ നീ എന്തിനാ കയറി നിൽക്കുന്നത്? മാറിക്ക്, മാറ. നിന്നെ ഇന്ന് ആ വ്യത്യാസമില്ല. കാരണം ഇന്ന് അയ്യരുടെ പിറന്നാളാണ്. ജീവിതത്തിൽ ഒരു പൈസ പോലും ചെലവാക്കാത്ത അയ്യർ നമുക്ക് വാങ്ങിച്ചു തന്നതുപോലെ തന്നെ പുതിയ ഡ്രസ് അവനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. രാവനെ നിന്നു. ആ നിക്ക്, അയ്യ എടുക്കട്ടോ, എടുത്തു. താങ്ക് യു. 2 പ്രിന്റ് വേണം. എന്താ ഈ നമ്മുടെ പ്രോഗ്രാം? നമ്മുടെ ആഘോഷം എവിടെ തുടങ്ങുന്നു? നമ്മൾ നേരെ നമ്മുടെ വാഴത്തോപ്പിലേക്ക് പോകുന്നു. ഉച്ചവരെ അവിടെ അവിടെ വിട്ടാൽ രാത്രി 10 വരെയുള്ള പ്രോഗ്രാം ഞാൻ ഫിക്സ് ചെയ്യും. എന്റെ കൂടെ നിന്നാ മതി. എല്ലാരൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അവസാനം കോട്ടും കോപ്പും. രാമ, ഞങ്ങൾ വരാൻ എന്തായാലും രാത്രി 10 നീ ഭക്ഷണമൊക്കെ കഴിച്ച് കഥ കടച്ചു കിടന്നു. ദാ ഇതിരിക്കട്ടെ, ചെലവാക്കണ്ട. എന്തെങ്കിലും അത്യാവശ്യം വന്നാ ദാ വരുന്നു, വരുന്നു. നീ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്? ഞാൻ ഇതുവരെ അതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് പക്ഷേ അങ്ങനല്ല. ഓമനക്കുട്ട, നീ എന്നോടല്ലേ പറയുന്ന? ആരോടും പറയില്ലെന്ന് സത്യം ചെയ്. ആരോടും പറയില്ല, സത്യം പറ. അയ്യരുടെ ബർത്ത്ഡേ കൊണ്ടാടാൻ പയ്യനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വാഴത്തോപ്പിലേക്ക് പോയി. രാത്രി 10 കഴിഞ്ഞ് മടങ്ങി വരാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. വാഴത്തോപ്പിൽ തകർത്തോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ MD ഓപ്പറേഷന്റെ കാര്യം ഞാൻ ഓർത്തത്. അവരോട് കൊണ്ടാടിക്കൊള്ളാൻ പറഞ്ഞിട്ട് കൃത്യം 5 ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ആ
കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? അയ്യര് സംഘം ആഘോഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ കാര്യം അവളെ ധരിപ്പിക്കണോന്ന് എനിക്ക് ഒരേ ടെൻഷൻ. പക്ഷെ ഒരു കാരണം ഒത്തു കിട്ടണ്ടേ? ഒടുവിൽ ഒത്തു കിട്ടി. അതെ, പിന്നെ ലൈറ്റ് പോയി. ഒരു വിളക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ചേട്ടൻ എന്താ വിളിച്ച? ഈ ആളെന്നോ? ചേട്ടൻ അങ്ങനല്ലല്ലോ എന്നെ വിളിക്കാറ്. അയ്യോ, ഇതിന് വട്ട. എന്താ 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 പറഞ്ഞ? ഇതിന് വട്ടാന്ന്. എനിക്ക് പേടി എങ്ങനെ ഇരിക്കാൻ? പിശാടിച്ചോണ്ട് അങ്ങനെ വന്ന എന്നെ വെച്ചേക്കല്ല. അയാളോട് പോവാൻ പറ. ചേട്ടനല്ലേ പറഞ്ഞ എല്ലാരും ഒരുപോലെ സ്നേഹിക്കണം, അനുസരിക്കണം എന്നൊക്കെ. അത് അത് അന്ന് പറഞ്ഞല്ലേ. ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എന്ന് മാത്രമല്ല, അവന്മാരെ അത്ര അടുപ്പിക്കുകയും വേണ്ട. എല്ലാ ആവശ്യവും എന്നോട് പറഞ്ഞാ മതി. ഞാനല്ലേ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു. എന്തൊരു മുടിഞ്ഞ സൗഭാഗ്യമാണ് മോനെ കൊട്ട നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കൊച്ചു പെണ്ണിന് ആണിന്റെ വേഷത്തിൽ. ഭയങ്കര ഭാഗ്യം തന്നെ. പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും ആണാണെന്ന് വിശ്വസിച്ചു കൂടെ കഴിയേണ്ട ഗതികേട്. ഞാൻ എന്തായാലും ഇന്ന് തുറന്ന് ചോദിക്കാൻ പോവാ. നീ ധൃതി പിടിക്കരുത്, അവിടെ ഇറങ്ങി പോവും. മുഴുവൻ സൗഭാഗ്യവും നീ അനുഭവിച്ചിട്ടേ വിടാവൂ. ചോദിക്കാതിരിക്കാൻ പറ്റുമോ? നീ ചോദിക്കുന്നതിലും അവളെ കൊണ്ട് മുഴുവൻ ഇങ്ങോട്ട് പറയിപ്പിക്കുന്നതാ ബുദ്ധി. എന്തായാലും മറ്റു രണ്ടുപേരും അവളെ കണ്ട് മുരളന്മാരാന്നേ. അന്നേ അവിടെ നീ മാക്സിമം സോഫ്റ്റ് ആയിട്ട് പെരുമാറുക, സ്നേഹം നടിക്കുക, ഈ ജോലി കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സഹായിക്കുന്നതായിട്ട് പെരുമാറുക, പിന്നെ ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പങ്കിടുന്നതായിട്ട് ഭാവിക്കുക. ഒടുവില് അവളുടെ മുഴുവൻ സൗഭാഗ്യങ്ങളും അവള് നിനക്ക് നൽകും. ശ്രീനി സാർ ഇപ്പൊ വരാം. പോളിസ്റ്റർ ഷർട്ട് ഇട്ടോണ്ടേ കുളിമുറി തേച്ച് എഴുതത്തുള്ളൂ. നിന്റെ ഒക്കെ നിലവാരം അതായി പോയല്ലോടാ. ചേട്ടൻ എന്താ നഷ്ടം? ഞാൻ പണി ചെയ്താ പോരെ. ആ നീ പണി ചെയ്യുന്നുണ്ട്.
രാവിലെ ഒന്നരപ്പറ ഉപ്പുവാടിച്ച് കയറ്റിയതല്ലോടാ, ഒന്ന് അമർത്തി ഒരയ്ക്കടാ, മസിലൊക്കെ പെരുവട്ട്. രാമ രാമനിവിടെ ഉണ്ട്. കുളിമുറി ഒന്ന് കഴിക്കാന്ന് വെച്ച് തേക്ക് തേക്ക്. മര്യാദ വേണോടോ ഒരു പെണ്ണിനെ കൊണ്ട്? പെണ്ണോ? ഒരു പെണ്ണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ പയ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ എടോ കാവി എടുത്തോണ്ട് മാത്രമായില്ല, താനൊരു ചെറ്റയാ. അല്ല, അവനെ കൊണ്ട് പണി എടുപ്പിച്ചു വെച്ച് നിനക്കെന്താ ബുദ്ധിമുട്ട്? പോളിസ് ഇട്ടാലോ മേലക്കാരനാടാ. ഞാനും മേലക്കാരന. രാവിലെ മുതൽ വൈകുന്നേരം വരെ 100 പേരുടെ മുമ്പിൽ വെച്ച് വിളമ്പിയും എച്ചു തുളച്ചുവാ ഞങ്ങൾ ഹോട്ടൽ ബോയ്സ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. മേലരങ്ങാത്ത തനിക്ക് എന്റെ വിഷമം അറിയില്ല. ഇത്തിരി എണ്ണ വേണമല്ലോ, തേച്ച് വിളിക്കാനാ. എണ്ണ ഇത് മൊത്തം തേച്ചെടുക്കണേ കുറെ എണ്ണ വേണ്ടി വരുമല്ലോ. ഈശ്വര തരാ. എനിക്കൊരാളെ ഒറ്റക്കിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന കണ്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ സ്വഭാവം അങ്ങനെ. ചേട്ടന്റെ നല്ല സ്വഭാവമാ വിശാരി ചേട്ടൻ, നോക്കിക്കോ അനുഭവിച്ചോളൂ. ഞാൻ വേണമെങ്കിൽ ഈ പാന്റും ഷർട്ടും ഒക്കെ മാറ്റി കയ്യിൽ എടുത്തോണ്ട് വരാം, ജോലി ചെയ്യാൻ എളുപ്പം ഉണ്ടായനെ. വേണ്ട ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എക്സ്ക്യൂസ് മീ, ഒരു നിമിഷം. എടാ, ഞാൻ ചെറ്റയാണെ, നീ കൊടും ചെറ്റയാ. എന്താ കാര്യം? തമിഴിൽ ഒരു പാട്ടുണ്ട് കണ്ണദാസൻ എഴുതിയത്. എന്താ? പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡാ സൗഖ്യമാ, യാരും ഇരിക്കുമിടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ ഗരുഡൻ ചൊന്നത്. ആരാ ഇരിക്കുന്ന? നീ എങ്ങനെ? നീ നിന്റെ നിലയും വിലയും മറന്ന് ഒരു വേലക്കാരൻ ചെക്കനോടൊപ്പം തോളോടു തോൾ ഒരുമിയിരുന്ന് കുളിമുറി കഴുകുന്നു. കുളിമുറി കഴുകുന്ന അത്ര മോശമായ കാര്യമൊന്നുമല്ല, മഹാത്മാഗാന്ധിയൊക്കെ ചെയ്തിട്ടുള്ള. ഉവ്വ്, പക്ഷേ ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. വേണ്ട, ഞാൻ കോരിക്കോളാം. രാമ ഒന്നിങ്ങ വന്നേ. വിഷാരണി, താൻ എന്നോട് ക്ഷമിക്കണം. തന്നെയും തൻ്റെ ജോത്സ്യത്തെയും ഞാൻ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഒന്നും ബോധ്യമായി, നമ്മുടെ രാമനെ ഉദ്ദേശിക്കുന്ന പോലൊരു നേരുകക്ഷിയല്ല. എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തെളിവുകൾ പൂർണ്ണമായി കിട്ടുന്നതുവരെ ഞാൻ അവനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല. ജ്യോത്സ്യം ശാസ്ത്രമാണോ അവനെ കുട്ടാ? ശാസ്ത്രം ഒരിക്കലും പിഴക്കില്ല. എനിക്ക് നേരത്തെ കിടന്നേ പറ്റൂ, ഞാൻ വേണേ പോട്ട്. വേണമെങ്കിലോ രാമ. വാ വാ. ആ കിടന്നോ. അയ്യോ, ഞാൻ പാത്രം കഴുകിയില്ല. നാളെ കഴുകാം. ഞാൻ ഒന്നും കഴിച്ചില്ല. നാളെ കഴിക്കാം. ആ കേറ് കേറ്. എല്ലാ തെളിവുകളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശേഖരിച്ചോണം, അവസാനം നിരാശയ്ക്കിട വരരുത്. ഇയാള് കിടക്കാൻ പോവാ. ചേട്ടന്റെ പിന്നെ എന്നെ ഇയാളെന്ന് വിളിച്ചു. എന്താ, ഇയാളെന്ന് വിളിക്കുന്ന ഇഷ്ടല്ലേ? എടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. അതെന്താ? ഞാനല്ലേ. ഓ, വലിയൊരാണ്. ഇങ്ങോട്ടൊന്ന്, ഞാനൊന്ന് നോക്കട്ടെ ആണിന്റെ ധൈര്യം. ഇങ്ങോട്ടി. വേണ്ട, വിശാരിച്ചേട്ടൻ പറയാറില്ലേ വേലക്കാരൻ എപ്പോഴും വേലക്കാരനാണെന്ന്. ഓ, വേലക്കാരൻ നിലത്തിരിക്കാമല്ലോ. അവിടെ ഇരി, എന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കണം. കണ്ണെടുക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചാൽ താനാണല്ല. ഏറ്റോ ലാല.
ചിരിച്ചു. ഇല്ല ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി. ശരി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. ഇയാൾക്ക് നാളെ ബീച്ചിൽ പോണോന്ന് പറഞ്ഞില്ലേ? നാളെ റെഡിയാക്കിയോ, ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു. അവന്മാരോട് പറയണ്ട. ഞാനെങ്ങനെ പിഷാരടിയോ ചെറിയാനോ ആയിരുന്നെങ്കി ഇപ്പൊ കാണാരുന്നു. ഇയാൾക്കൊരു പ്രത്യേക വാസന. എന്ത് വാസന? അയ്യോ ആനച്ച. ചേട്ടാ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടോ? ഇയാള് വലിയ ആണാന്ന് പറഞ്ഞിട്ട് ആണിന്റേതായിട്ടുള്ള ഒരു വെയിറ്റും ഇല്ല. ചേട്ടൻ ഇങ്ങനെ ഇരുത്തി ചവിട്ട് പരിചയമില്ലെന്ന് തോന്നുന്നു. എന്താ ചേട്ടൻ സൈക്കിളല്ല ചവിട്ടുന്നത്, എന്നെയാ. ചേട്ടൻ പുറകിലോട്ട് വേണമെങ്കിൽ ഞാൻ ചവിട്ടാം. അതെന്തായാലും വേണ്ട. ഇയാളെ ഇങ്ങനെ മുമ്പിലിരുത്തി ഇങ്ങനെ പുറകിലിരുന്ന് ചവിട്ടുന്നതാണ് അതിന്റെ ഒരു സുഖം. ഇയാളെ കൊണ്ട് പറഞ്ഞു ഞാൻ പോരാ. ചേട്ടൻ അങ്ങോട്ട് പോവാ. ഞാൻ ഇയാൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകും. എന്ത് സമ്മാനം? അത് സസ്പെൻസ്. ഇയാൾ കൊണ്ട് നടന്നോ, ഞാൻ പോരാ. കച്ചവടമൊക്കെ എങ്ങനെ? തിരക്കില്ല സാർ, ഇനി സീസൺ വരണം. സാർ എന്താ പതിയില്ലാതെ? എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു പയ്യനെ റസാക്കിന് ഓർമ്മയുണ്ടോ? ഒരു വെളുത്ത പയ്യനല്ലേ? അവന്റെ തൊലി മാത്രമേ വെളുപ്പുള്ളൂ, ബാക്കിയൊക്കെ പ്രശ്നമാണ്. എന്ത് പറ്റി സാർ? അവൻ എന്നെ പറ്റിച്ചിട്ട് പൊയ്ക്കളം. എനിക്കിപ്പ അവനെ ഒന്ന് തപ്പണം. രാവിലെ എത്ര മണിക്ക് വിളിക്കണം? രാവിലെ തട്ടാം, അപ്പൊ തുറന്നാ മതി. ആ
വേഷം നല്ല ചേർച്ചയുണ്ട്. ഇതുപോലെ ഒരുപാട് വേഷങ്ങൾ ഞാൻ വായിച്ചു തരാം, ആരോടും പറയണ്ട. ഞാനൊരു സത്യം പറയട്ടെ, നീ ഒരു സുന്ദരി കുട്ടിയാ. എന്തൊരു ചിരിയാ ഇത്! പൊന്നുംകുടത്തിന് പൊട്ടുവേണ്ടെന്നാ പറയാറ്, പക്ഷേ എന്റെ സുന്ദരി കുട്ടിക്കൊരു പൊട്ടു വേണ്ടേ? ഇനി എന്നോടെന്തെങ്കിലും പറ. എന്തിനാ രാമനായിട്ട് ആൺവേഷത്തിൽ? അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ ചോദിച്ചുകൊണ്ടാണോ? ഇനി ചോദിച്ച ഞാൻ ഇവിടുന്ന് പോ. അയ്യോ പോണ്ട, ഇനി ഞാൻ അതിനെപ്പറ്റി ചോദിക്കുകയില്ല, പോരെ. ഞാൻ എന്ത് പേരാ വിളിക്കേണ്ടത്? രാമാന്ന് വിളിക്കാൻ ഇനി ബുദ്ധിമുട്ടാ. ഞാനൊരു പേര് വിളിക്കട്ടെ. മുയൽക്കുട്ടി. കൊള്ളാവോ? പൂ ഇഷ്ടമാണോ? ഞാൻ വെച്ചു തരട്ടെ. അയ്യോ, ഇത് എവിടെ എങ്ങനെ വെക്കും? നല്ല തമാശ. ഞാൻ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ലേ? എന്നെ ഇഷ്ടമല്ലേ? ഞാൻ തൊട്ടത് ഇഷ്ടമായില്ലല്ലേ? പിന്നെ പിന്നെന്താ ഇഷ്ടം? സംസാരിച്ചുകൊണ്ടിരിക്കാം, വെളുക്കോളൂ. എന്നാ സംസാരിച്ചു തുടങ്ങാം, കുറച്ച് സമയമുള്ളൂ. ഞാൻ വാങ്ങിച്ചു കൊടുത്ത വേഷമൊക്കെ ഇട്ട് അവള് വന്നപ്പോ സീനി, നീ ആ പെണ്ണി ഒന്ന് കാണണമായിരുന്നു. എന്തൊരു സുന്ദരിയാണോ! അപ്പൊ നീ അവളെ പ്രേമിക്കാൻ പോവാണോ? എന്തോ എനിക്ക് ആ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്നൊരു തോന്നൽ. അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഓനക്കുട്ടെ, നീ ഇതെന്ത് ഭ്രാന്തായി പറയുന്ന? എവിടെന്നോ കയറി വന്നൊരു പെണ്ണ്, അതും ആൺവേഷത്തില്, തലയും വാരില്ലാത്തൊരു സാധനം. അവളെ നിന്നെ പോലെ ഇങ്ങനെ കൊറേ എണ്ണത്തിനെ മണ്ടന്മാരാക്കി ഒരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അവളെയാണ് കെട്ടാൻ പോകുന്നത്. ഉള്ള സമയത്തിന് കിട്ടിയ ഭാഗ്യം ആസ്വദിക്കാൻ നോക്ക്. ഈ കാണുന്ന എങ്ങനെയാണ് നമ്മളുന്നത് സാർ? അതായത് ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ കാക്കയും വന്ന് കൂടും. അതിന് ഏത് കാക്ക ആര് പിടിച്ച് കൂട്ടിലിട്ടു സാർ? അകത്ത് ഇവിടെ ഒരു കാക്കയെ പിടിച്ച് കൂട്ടിലിട്ടുകൊണ്ടാണ് പുറത്താ കാർ വന്ന് നിൽക്കുന്നത്. ജഗന്നാഥവർമ്മക്ക് വേണ്ടപ്പെട്ട ആളാണ് ഉലഹന്നാൻ. സാറിനെ കൂട്ടിച്ചെല്ലാൻ വേണ്ടി കാർ അയച്ചതാ. അതിന് ഞാൻ അങ്ങോട്ട് കൊണ്ട കാര്യം എന്താ? അയാൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. വലിയ വലിയ ആൾക്കാരല്ലേ സാറേ, നമ്മളെ പോലുള്ളവരെ കൂട്ടിക്കൊണ്ടാനും കൊണ്ടുവന്നാക്കാനാണ് കാർ തന്നെ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. സാർ അവിടം വരെ പോകുന്നേ നല്ലതാ. സാർ എന്നെ പറയാറില്ലേ, ചോദിക്കണ്ടേ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. ചോദിച്ചാൽ തടയുന്ന കേസ. ഈ കെട്ടിടത്തിന് എന്ത് പഴകം കാണുമായിരിക്കും? ഇതൊരു 100 വർഷം പഴക്കമുള്ള ബംഗ്ലാവാ. ആ ശരി. ഏയ്, ഇതൊക്കെ നല്ലനം തേക്കാണ്, ഫസ്റ്റ് ക്ലാസ് തേക്കാ. ഓർമ്മയുണ്ടോ? എനിക്കൊരു 1000 രൂപ തരാനുണ്ട്. ഓ, അതിനാണോ സാറേ കാർ കൊടുത്തയച്ചത്? അല്ല, അത് മുതലാക്കാനാ. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ജോണുലഹന്നാനെ ലോക്കപ്പിൽ നിന്ന് വിടണം. അവൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. മറ്റൊരുത്തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി 6 മാസം ഒളിവിൽ താമസിപ്പിച്ചു അവന്റെ പേരിലുള്ള കേസ്. അത് കാര്യമാക്കണ്ട, അവനെ വിട്ടേക്കണം. വിട്ടേക്കാം? എനിക്കെന്ത് വരും? യൂണിഫോം ഇട്ടുകൊണ്ട് ഇങ്ങനെ പരസ്യമായിട്ട് കൈക്കൂലി വാങ്ങിക്കാന്ന് വെച്ചാ? സാറേ തെറ്റിദ്ധരിക്കരുത്.
ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാ. പറയുമ്പോ ഇൻസ്പെക്ടറാ, ബുദ്ധിമുട്ടാണ് സാർ. സാറ് പറയുന്നത് എന്റെ ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ ഞാൻ വെറുതെ വിടണമെന്ന. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്കും പുരുഷനും രഹസ്യമായിട്ടൊന്ന് കൂടണമെന്നുണ്ടെങ്കിൽ ഊഹ എത്ര ചെലവാ? അതെ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ചോണ്ടണേ. സാറിന് മുന്നേ ഇവിടെ തന്നെ ഈ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുകയില്ല. സാറ് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുമാതിരി കൊള്ളാവുന്ന മുറിക്ക് 250 രൂപ വേണേ, പിന്നെ ആ പെണ്ണിന്റെ വരവേ പോക്ക് ഇനി 250 രൂപ, അങ്ങനെ മൊത്തം 500 രൂപ. ഞാൻ ഇവന്റെ കാര്യത്തില് എല്ലാ ദിവസവും കണക്കെടുക്കുന്നില്ല, ആഴ്ചയിൽ ഒരു ആവശ്യം. അപ്പൊ മാസത്തിൽ 4, 6 മാസം ആകുമ്പോ 24, 524, 12,000 രൂപയാണ് അവൻ എന്റെ യൂണിഫോമിന്റെ പച്ച മുറയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു 5,000 രൂപ എന്താ കുഴപ്പമുള്ളത്? ഒരു മിനിറ്റ് സാർ, വെള്ളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഇത്. അതിനേക്കാ നല്ല യൂണിഫോം ഇട്ട കഴുതേ, നമുക്ക് പലതിനും പ്രയോജനപ്പെടുത്താം. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. പോലീസുകാരനായാലും ഇങ്ങനെ വേണം, എല്ലാം തുറന്നു പറയാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ, ഞാൻ സ്റ്റേ ഫോർവേഡാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സാർ, എന്റെ വീട് പണിഞ്ഞവന്മാരനെ പറ്റിച്ചു സാർ. ഇപ്പൊ മഴ പെയ്യുമ്പോ സർവത്ര ചോർച്ചയാ, എനിക്ക് അതൊരു എക്സ്റ്റൻഷൻ പണിയണം. അതിന് എത്ര രൂപ വേണ്ടി വരും? അതിപ്പോ എത്ര രൂപ വേണമെന്ന് ചോദിച്ചാല് സാറൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ രണ്ടു കൂട്ടും. 50,000 രൂപ ഞാൻ തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്ത്? ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഫിറ്റാണെന്ന് വിഷമിക്കണ്ട. ഇവിടെ ആ എനിക്കറിയാം, എന്ത് വേണേ പറഞ്ഞോ. ഈ വീട്ടിൽ നിന്ന് ഒളിവിപ്പോയ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു തരണം. അവിടെ പോയി അത് കണ്ടുപിടിക്കാനാ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ആ പറഞ്ഞത് കറക്റ്റ്. അതിനുവേണ്ടി നിങ്ങൾ യൂണിഫോം ഉപയോഗിക്കണം, ബുദ്ധിപരമായിട്ട്. അതെനിക്ക് മനസ്സിലായില്ല. ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുള്ള എല്ലാ അധികാരവും ഉപയോഗപ്പെടുത്തി നിങ്ങൾ അവളെ കണ്ടുപിടിക്കണം. കേസ് ഫയൽ ചെയ്യാനോ റെക്കോർഡാക്കാനോ പാടില്ല. ഞങ്ങളിപ്പോ നിങ്ങളോട് രഹസ്യമായി ഇടപെടുന്ന പോലെ നിങ്ങൾ അവളെ രഹസ്യമായി ഞാൻ കേൾപ്പിച്ചു തരണം. മിസ്റ്റർ ജഗന്നാഥൻ, എനിക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്ന് കാണണം. അതെല്ലാം കാണിച്ചു തരാം. വാ നിക്ക്, അയക്കട്ടെ. അയക്കുന്ന കാണുന്നില്ലേ? ഇവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ, പക്ഷെ ഞാൻ സോഫ്റ്റാ. ഞാൻ ഇങ്ങനെ കയ്യിലൊക്കെ പിടിക്കും, എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ കയ്യെ പിടിക്കും. നിങ്ങൾ രണ്ടുപേരിലെ ആരെയാ ജഗന്നാഥന് കൂടുതൽ ഇഷ്ടം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എന്നെ തന്നെ. പിന്നെ പിന്നെ സ്വയം അങ്ങ് പറഞ്ഞാ മതിയല്ലോ. ആരോ ഫോട്ടോ എടുത്തു. ഇവിടെ വരുന്ന നിങ്ങളെ പോലുള്ള VIPs ഫോട്ടോ എടുക്കാറുണ്ട്, അതിനായിട്ടൊരു ആൽബം ഉണ്ട്. അയ്യോ, അതെ, ശരിയായിട്ടില്ല. ഞാൻ കണ്ണടച്ചു എന്നൊരു സംശയമുണ്ട്. നമുക്ക് 100 എടുക്കാം. ചിരിച്ചിട്ട് സന്തോഷമായിട്ട്. റെഡി, ബൈ, താങ്ക് യു. പിന്നെ ഇതിന്റെ ഒരു പ്രിന്റ് എനിക്കൂടെ തരണം. എന്റെ ഉണ്ട് ഒരു ആൽബം. സമയം കളയാൻ ആൽബം കാണിച്ചു കൊടുക്കും. ആൽബം നോക്കി. ആൽബം നോക്കാം. ചെറിയാനെ, എന്തു? മലയാളത്തിൽ ഒരു വഴമൊഴിയുണ്ട്. എന്നതാ?
എല്ലാവരെയും കുറച്ചു കാലത്തേക്കും കുറച്ചുപേരെ എല്ലാ കാലത്തേക്കും അല്ലാതെ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റുകയില്ല. ആ എട ചെറിയാനെ, എന്തോ ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുത്തു. എന്നതാ? ഞാൻ ഇനി ഇവനെ രാമ എന്ന് വിളിക്കത്തില്ല. പിന്നെ എന്നാ വിളിക്കും? രമ എന്ന് വിളിക്കും. RAMA RE MA RAMA. ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. വളരെ ചെറിയ വ്യത്യാസം. വിളിക്കട്ടെ. രമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രമേ. വിഷാരടി, ഞാനാണ് പറഞ്ഞതെന്ന് പറയല്ലേ. അയ്യര് വെറുതെ, ഇത്രയും ദിവസം ഒരു തേർഡ് ക്ലാസ് ബ്രോക്കറെ പോലെ എന്നെ കൊണ്ട് വാതില് പൂട്ടിച്ച് അകത്തിരുന്ന് സൂചിച്ചിട്ട് രണ്ടിനെയും വറുത്തെടുക്കും ഞാൻ. ഇവൻ എന്തിനാ രാവിലെ ഇരുന്ന് മൂങ്ങുന്നത്? അവനോ? ഏതവൻ? രാമൻ. എടാ ചെറിയാനെ, എന്തോ നിനക്കൊരു കഷ്ണം കേക്ക് കിട്ടിയാ നീ എന്ത് ചെയ്യും? നമ്മൾ മൂന്ന് പേരും കൂടെ കഴിക്കും. പിന്നെന്താ ഇവനൊരു കഷ്ണം കേക്ക് കിട്ടിയപ്പോ നമ്മൾ ഒച്ചപ്പെടുത്തുന്ന? കേക്കല്ല കോപ്പ്. തന്റെ മനസ്സിലിരിക്കുന്ന എന്താന്ന് വെച്ചാ പറ, വിഷാരടി, മനുഷ്യന് വേറെ ജോലിയുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടി ചേർന്നാണല്ലോ രാമൻ ഇവിടെ ജോലിക്ക് ഇരുത്തിയത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ അവനെ മുറി കിടത്തി കഷ്ടപ്പെടുന്നത്. ഇന്ന് മുതൽ നീ കഷ്ടപ്പെടണ്ട, അവൻ ഞങ്ങളുടെ രണ്ടുപേരെ നടുക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. അല്ല, അവൻ എന്റെ മുറി കിടക്കുന്നോണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാ ഇന്ന് മുതൽ അവനെ പിടിച്ച് നിങ്ങളുടെ കൂടെ കിടത്തിക്കോ. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? പക്ഷെ ഒരു കാര്യം, അവനോട് സമ്മതമാണെന്ന് ചോദിക്കണം. എന്തായാലും എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി പറയാണെങ്കിൽ അയ്യോ പെണ്ണ്. അതെ പെണ്ണ്. നീ ഇപ്പോഴാണോ അറിയുന്നത്? അതെ. ഇത്രയും ദിവസം എന്റെ മുറി കടന്നിട്ട് ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു മണ്ടന. ഓമനക്കുട്ട തമാശകളാ, കാര്യം പറ. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മുറി കെടുത്തു പിഷാരടി. നമുക്കൊരു അഭിമാനമില്ലേ? അല്ലെങ്കിൽ ഇവൻ പറയുന്ന നേരാണോ? ഇവൻ നിന്നെ പെണ്ണായിട്ട് ആദ്യം കാണുകയാണോ? അത് ഞാൻ പറയില്ല. നിങ്ങളിൽ ആര് പറയുന്നതാ ഞങ്ങൾ മണ്ടന്മാരെ വിശ്വസിക്കേണ്ടത്? അത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മുറി നടന്ന കാര്യം പുറത്ത് പറയരുതെന്ന്. അയ്യോ, പറഞ്ഞിട്ടുണ്ടോടാ? പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറയുന്നത്? ചേട്ടൻ പറഞ്ഞാ നീ പറയോ? ഏ, പറയും. ചേട്ടൻ പറ. എന്തോ പറയാനാ? പറയണ്ട കാര്യം. എന്നാ പറ. പിശാടി ചേട്ടൻ, നേരത്തെ ഞങ്ങളുടെ മുറി പൊട്ടത്തില്ലേ, രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. എന്തുവായി സംസാരിക്കുന്നേ? ഇറാഖിലെ പ്രശ്നോ? ചേട്ടൻ ഒരുപാട് തമാശ പറയും, കഥകൾ പറഞ്ഞു തരും. ചേട്ടൻ വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരും, തലയിൽ ചൂടിത്തരും, പൊട്ടുകുത്തും. ചേട്ടൻ നന്നായി മൃദംഗം വായിക്കറിയോ? പൂമ്പൊട്ടൊക്കെ പോട്ടെ, ഇവൻ നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മാത്രം എന്നെ കെട്ടിപ്പിടിച്ചു. മുല്ലപ്പൂ വെച്ചെന്നപ്പല്ലേ? കള്ളം! നിങ്ങൾക്കിത് കേട്ടു നിൽക്കാൻ ഭ്രാന്തുണ്ടോ? ഇതിന് തലയ്ക്ക് സ്ഥിരമില്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തതേ ആ കുട്ടിക്കല്ല, നിങ്ങൾക്കാണ്. ഞാൻ എന്റെ കണ്ണുണ്ട് കേട്ടാണ് ആ കുട്ടിയെ മുന്നിൽ ഇരുത്തി നിങ്ങൾ മൃദംഗം വായിക്കുന്നത്. അയ്യർ പോകത്ത്. ഞാൻ വെറും കൊച്ചാണെന്നൊന്നുമല്ല, നിങ്ങൾ ഉറപ്പ് ഇറങ്ങിപ്പോവാൻ. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ വെച്ചൊരു പെണ്ണിനെ വിഷമിപ്പിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ വീട് അറിയാൻ വാടായിരുന്നു ഞങ്ങൾ. എന്ത് വാടക? വാടക കാര്യം ഒന്നും പറയട്ടെ, കുറെ കാലമേ ഞാൻ അനുഭവിച്ചോണ്ടിരിക്ക. നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയണം. ഞാൻ കാരണം നിങ്ങൾ വഴക്കിടണ്ട, ഞാൻ പൊയ്ക്കോളാം. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആരെയും മനഃപൂർവ്വം പറ്റിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗതികേട് ഗതികേടുകൊണ്ട് ചേട്ടനെ എനിക്കിഷ്ടമാണ്. ചേട്ടനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. മരിക്കുവോളൂ.
കുട്ടി അവിടെ നിൽക്കൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു കന്യകയുടെ ശാപം ഉണ്ടാക്കി വെക്കരുത്. കന്യകയാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് അവിടെ പേരറിയാവോ, നാടറിയാവോ? അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അവൾ കരയും. അത് എന്നെ കള്ള ലക്ഷണമാണ്. നീ അവൾക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തോ, പൊട്ടുകുത്തിയോ? ഒരു പ്രാവശ്യമെങ്കിലും അവളുടെ ശരത്തിൽ തൊട്ടാ നിന്നെ അവളെ അനുവദിച്ചോ? തൊട്ടു തൊട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടൊന്നുമില്ല, ഇങ്ങനെ പിടിച്ചു, അപ്പോഴേ കരഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ നീ അവൾക്ക് ആശ കൊടുത്തിരിക്ക. ഓമനക്കുട്ട, ഞാനാ പറയുന്നത്, ഒരു കന്യയുടെ ശാപം ഉണ്ടായാൽ നീ നിന്റെ തലമുറയിൽ നശിച്ചു പോവും. എന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നത്, എന്നെ ആരോട് അയക്കില്ലേ? ഞാൻ പിന്നെ എവിടെയെങ്കിലും പോയിക്കോളാം. യൂത്ത് ഇപ്പൊ വരും. കുട്ടി അവിടെ നിൽക്ക. നമസ്കാരം. പേശാരടി? അതെ. പേരബ്ലിയുടെ? അതെ. സസ്പെൻഷൻ? അതെ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സാറ് പറയുന്ന പോലെ ഇങ്ങനെ ഒരു ആൺവേഷം കെട്ടിയ പെൺകുട്ടിയെ പറ്റി എനിക്കറിയില്ല. മിസ്റ്റർ പിഷാരടി, അവര് ഏരിയയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഈ കോളനിയിലെ എല്ലാ വീടുകളിലും കയറിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത് അവസാനത്തെ വീടാണ്. എന്നെ ഒരു കാരണവശാലും നിരാശപ്പെടുത്തരുത്. സത്യമാണ് സാർ. ഇങ്ങോട്ടാണോ? അതോ ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടാ. ഇങ്ങോട്ട്. പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു കേൾക്കണം. പണവും പ്രതാപവുമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് അവൾ. ഷീ ഈസ് മിസ്സിംഗ്. അതാണ് ആദ്യത്തെ കേസ്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ സാർ? നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത് ഏതോ സ്റ്റാർ ഹോട്ടലിലെ ബെയറാണെന്ന് കേട്ടു, അവളെ കിഡ്നാപ്പ് ചെയ്തു സ്വത്തിന് വേണ്ടി. അത് രണ്ടാമത്തെ കേസ്. ഇതിനൊക്കെ കൂട്ടുന്നു എന്നുള്ളത് മൂന്നാമത്തെ കേസ്. അത് നിങ്ങളുടെ പേരിൽ. പിഷാരടി കൈക്കൂലി വാങ്ങി പരിചയമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അവരെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നാൽ ഞാൻ 20,000 രൂപ തരാം. ആലോചിച്ച് പറഞ്ഞാൽ മതി. സാർ 100,000 രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും സാർ? ശരി. ഒന്നും ആലോചിക്കാതെ ഇൻസ്പെക്ടർ നാരായൺ ഈ വഴിക്ക് വരികയില്ല. ഇങ്ങോട്ട്. താങ്ക് യു. അവൾ ആദ്യം പറ്റിച്ചത് എന്നെ. അവളെയും അവളെ തട്ടിക്കൊണ്ടുപോയ സുഹൃത്തിനെയും അതിന് കൂട്ടുനിന്ന തന്നെയും ഞാൻ വെറുതെ വിടുകയില്ല. രണ്ടിനെയും അകത്തൊളിപ്പിച്ച് വെച്ചിട്ടല്ലേടാ റാസ്കൽ നീ എനിക്ക് ടിപ്പണിയുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഇത് കള്ളൻ പറയാനുള്ള ലൈസൻസ്, ഇത് കാക്കി കള്ളൻ കണ്ടുപിടിക്കാനുള്ള ലൈസൻസ്. കുറച്ച് ദിവസം നിങ്ങൾ രണ്ടുപേരും തനിച്ച് എവിടെങ്കിലും പോയി ഒളിച്ച് താമസിക്കുന്നതാണ് ബുദ്ധി. പോലീസ് നിങ്ങൾ രണ്ടുപേരുടെയും പിന്നാലെ ഉണ്ട്. എന്തിന്? ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് ഇവൾ. നീ അവളെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഞാനോ എന്തൊക്കെയായി പറയുന്നത്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത്. ഞാൻ എന്തിനു ഒളിച്ച് താമസിക്കണം? അങ്ങ് അകത്ത് കയറിയാ പിന്നെ ഇറങ്ങാൻ പ്രയാസമാണ്. ഞാൻ എവിടെ പോയി ഒളിച്ച് താമസിക്കും? അത് ഞാൻ ഏർപ്പാടാക്കാം. കുറച്ച് ദിവസം മാർഗരറ്റിന്റെ ഫ്ലാറ്റിൽ താമസിക്കാം. അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ശാന്തമാക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് ശ്രമിക്കാം. വാ, ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. വിഷാരടി, കണ്ടോ ആ വീട്ടിൽ വെച്ച് ചേട്ടൻ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാ എവിടാണേലും കൂടെ കയറിയിരുന്നോളെ. നേരത്തെ മാർഗചേച്ചി പറഞ്ഞ ശരിയാ, ആണുങ്ങ കോന്തിന്റെ സ്വഭാവമാണ്. ഞാൻ ഒരു പാവമായതുണ്ടല്ലേ. ഞാൻ തന്നെ പോലെ പാവമായിരിക്കില്ല, പക്ഷെ കള്ളിയല്ലേ. എന്തിനാ എന്നെ കള്ളി എന്ന് വിളിച്ചേ? എന്തിനാണെന്നോ, സ്വന്തം പേരും നാടും പോലും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത ചേച്ചി. അയ്യടാ, അന്ന് പിഷാരച്ചേട്ടനെ കൊമ്പ് വെച്ച് അയ്യോ പെണ്ണ്. കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത ചേട്ടൻ.
ചേട്ടൻ പറഞ്ഞ പ്രതിമ ഇതാ, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനെല്ലാം കേട്ടു. ഞാനും ചെറിയ എങ്ങനെയാ, 5 മിനിറ്റിൽ 10 പ്രാവശ്യം വഴക്കൂടും. പിന്നെ രാത്രി കഴിക്കാൻ എന്താ വേണ്ടത്? ചപ്പാത്തി ആയാലോ? ആയിക്കോട്ടെ, രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനെന്താ? ചേട്ടൻ നന്നായി ചപ്പാത്തി വരുത്തും. അതെയോ? ആ അത് കൊള്ളാലോ. എന്തിനാ ചിരിക്കുന്നത്? വട്ടാണ് വിചാരിക്കും. അല്ല, ഞാനേ ആ ബാത്റൂമിലെ കാര്യമൊന്ന് ഓർത്തുപോയി. എന്താണ് ബാത്റൂമിലെ കാര്യം? ഞാൻ കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. അയ്യോ, അങ്ങനൊന്നും ഇല്ല, ബാത്റൂം കഴിയ കാര്യം പറയായിരുന്നു അല്ലേ? വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട, സംഗതി ഇവിടം വരെയൊക്കെ ആയി അല്ലേ. അല്ല, തൃപ്തിയായില്ലേ? അവരെന്തൊക്കെ വിചാരിച്ചു കാണും. വിചാരിച്ചിട്ട് പോട്ടെന്നേ. അതേ, പെണ്ണായാൽ നാണം വേണം. എന്താ, ഞാൻ പെണ്ണല്ലേ? അല്ല, പെണ്ണാണെങ്കിൽ മനസ്സിൽ നാണം വേണം, തലയിൽ മുടിയും വേണം. മൊട്ടച്ചി, അയ്യേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. ലേഡി ഡയാനയ്ക്ക് എത്ര മുടിയുണ്ട്? പ്രിയങ്ക ഗാന്ധി എന്ത് സുന്ദരിയാ, മുടിയുണ്ടോ? ഇയാളെ കാണാൻ അതിനേക്കാളൊക്കെ ഭംഗിയാ. അപ്പൊ പിന്നെ എന്തിനാ എന്നെ മൊട്ടച്ചി എന്ന് വിളിച്ച? ആണുങ്ങൾക്ക് വിവരമില്ലാത്തോണ്ട്. ആണായ പോരാ, വിവരവും വേണോന്ന് ചേച്ചി പറഞ്ഞല്ലോ. എനിക്ക് ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. എന്നാ പറ, ലേഡി ഡാനയ്ക്ക് എത്ര മുടിയുണ്ട്? മുടിയില്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്ത് സുന്ദരിയാ? ഞാൻ ഇവരെ കാണാൻ ലണ്ടനിലും ഡൽഹിയിലും ഒന്നും പോയിട്ടില്ല, പക്ഷെ ഇങ്ങനെ മുടിയില്ലാത്ത കുറെ പേരെ കണ്ടു അങ്ങ് പേരൂക്കട ഭ്രാന്താശുപത്രിയിൽ, കുറെ മൊട്ടച്ചികളെ. ആ മാർഗരറ്റ്. ഓ മൈ ഡിയർ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഈ സമയത്ത് വിളിച്ചത്. ഇൻസ്പെക്ടർ റോമനക്കുട്ടനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലാണ് ജോലിയെന്നും ഞങ്ങളോടൊപ്പമാണ് താമസമെന്നും ഒക്കെ. അന്വേഷണം ഇനി മുറുകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അവരോട് പുറത്തിറങ്ങണ്ടെന്ന് പറയണം. ഇറങ്ങിയാൽ തന്നെ വളരെ സൂക്ഷിക്കാനും പറയണം. അവരെങ്ങനെ ഇരിക്കുന്നു? അവർക്കൊരു കുഴപ്പമില്ല, സുഖമായി ഉറങ്ങുന്നു. രണ്ടുപേരെ അടുത്തടുത്ത മുറികളിൽ തന്നെ ഞാൻ കിടത്തിയിട്ടുണ്ട്. കണ്ണു തുറക്കേ വേണ്ടു റൊമാൻസ് തുടങ്ങാൻ. ഞങ്ങള് തീരുമാനിക്കുന്ന പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ മകനെ നീ നട്ടം തിരിയും. ബാത്റൂം മുകളിൽ തന്നെ ഉണ്ടല്ലോ, മുറിയിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. മാർഗരറ്റ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ആരത് പൂട്ടിയത്? വിശാരിച്ചിട്ട് വന്നിട്ട് പോയോ? എന്നെ അടിച്ചം പിടിപ്പിക്കരുത്. അപ്പൊ ഇന്നലെ ഏത് രാമൻ ആത്തടന്ന് ഉറങ്ങിയത്? അതൊന്നും എനിക്കിഷ്ടമല്ല. ഇനി ഒരു രാമന് ആത്തടക്കാൻ ഞാൻ സമ്മതിക്കില്ല. സോറി, പൂട്ടിയെ ഞാനാണ്. ചെറിയൻ ഇന്നലെ രാത്രിയിലും ഫോൺ ചെയ്തിരുന്നു. നിങ്ങളുടെ കൂട്ടുതാമസ കാര്യമൊക്കെ ആ ഇൻസ്പെക്ടർ അറിഞ്ഞിരിക്കുന്നു അത്രേ. ഈ ചുറ്റുപാടിൽ രാത്രി ബാത്റൂമില്ലെന്നും പറഞ്ഞ് പുറത്തെങ്ങാനും പോയി കളഞ്ഞാൽ ചെറിയൻ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും റിട്ടേൺ ചെയ്യണ്ടേ? എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചാ മതി. എക്സ്ക്യൂസ് മീ, ഇപ്പൊ സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതിനു പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കാച്ച് മീ ഇഫ് യു ക്യാൻ. അവിടെ തുപ്പാനുള്ള സ്ഥലമല്ല. എനിക്ക് തുപ്പാ ഇത്രയും സ്ഥലം മതി. മനസ്സിലായോ? ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയാ. എന്റെ മകൻ ഓമനക്കുട്ടനെ ആരോ കൂട്ടിയിട്ടിരിക്കുന്നു. അവൻ അതിനുള്ളിൽ കിടന്ന് അമ്മേ അമ്മേ പൂട്ട് തുറക്കൂ എന്ന്
ഉറക്ക വിളിക്കുന്നു. അയ്യോ, ഇതൊക്കെ അവിടെ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു എന്നോ? മണ്ടയ്ക്കാട്ട് ഭഗവതിയെ ഉപാസിക്കുന്നവളാണ് ഞാൻ. എന്റെ മകനെ പൂട്ടിയിട്ടത് ആരായാലും ശരി, അവൻ പുഴുത്തു ചാകും. അയ്യോ, പൂട്ടി ഞാനല്ല, പിന്നെ വേറെ ആര്? ആ വിഷാരടി, നിങ്ങൾ ആ ഓമനക്കുട്ടിനെ മുറിയിലിട്ട് പൂട്ടിയെന്നും പറഞ്ഞ് അയാളുടെ അച്ഛനും അമ്മയും വന്നും ബഹളം ഉണ്ടാക്കുന്നു. നിങ്ങൾ എന്തിനാ മണ്ടന്തിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം ആ മണ്ടയ്ക്കായിട്ട് പറഞ്ഞു എന്നും പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക. എവിടെ ഈ മണ്ടക്കാട്ട്? മണ്ടയില്ലാത്ത തന്നോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരി, മാറി, ഞാൻ കേറട്ടെ. ഞാൻ പിഷാരടി. നമസ്കാരം. നമസ്കാരം. ഓമനക്കുട്ടിന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകനെ തുറന്നുവിട്, മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ആള് സ്ഥലത്തുണ്ടെങ്കിലല്ലേ തുറന്നുവിടാൻ പറ്റൂ. എന്റെ കുഞ്ഞിനെ ആര് പൂട്ടിയാലും അവൻ പുഴുത്ത് പുഴുത്ത് ചാവും. അരുത്, ശപിക്കരുത്. ജന്മത്തിൽ പാപഗ്രഹം ഉള്ളതുകൊണ്ട് സ്ത്രീ ശാപം കൂടി ഏൽക്ക വയ്യ. അപ്പൊ താനാണോ എന്റെ കുഞ്ഞിനെ പൂട്ടിയത്? അല്ല, ആര് പൂട്ടിയാലും പുഴുത്ത് പുഴുത്ത് ചാകുന്നത് ബുദ്ധിമുട്ടാണ്. ഓമനക്കുട്ടി എവിടെ പോയെന്ന് പറയാ? ഇത്രയും കാലം ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല, ഈ മാസത്തെ ശമ്പളം വായിച്ചു തന്നിട്ടില്ല. ഓമനക്കുട്ടൻ ട്രെയിനിങ്ങിനായി വിശാഖപട്ടണത്ത് പോയിരിക്ക. എപ്പോ വരും? അയ്യരേ, എപ്പോ വരും എന്നാ പറഞ്ഞേ? ഒന്നും പറയാതല്ലേ പോയത്? ഹോട്ടലുകാർക്ക് അറിയാം. ആ, ഹോട്ടലുകാർക്ക് അറിയാവൂ. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് പോ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഇനി ഇവിടെ തുപ്പരുത്. ഇനി നമുക്ക് അവിടെ തുപ്പാം. ചെറിയാനെ, സംഗതി കുഴപ്പമായി. ഓമനക്കുട്ടന്റെ അച്ഛനെ അമ്മ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അവന്റെ വിവരം അറിയാൻ ഹോട്ടലിലേക്ക് പോകാൻ പോണം. അവിടെ പോയി സത്യാവസ്ഥ അറിഞ്ഞ ഇപ്പോഴേ രണ്ടു അരവട്ട, അത് മുഴുവനാവും. അവർ ഹോട്ടലിലോട്ട് വരട്ടെ, ഞാൻ കൈയറിഞ്ഞു തോളാം. നിനക്കും തുടങ്ങിയോ ഈ അസുഖം? അതങ്ങ് തുടച്ചോളാ, ഉന്നം തെറ്റിപ്പോയി. ആ കൊച്ചന്റെ പ്രാക്കായിരിക്കും. ചേട്ടാ, ഷേവിയാണോ? എന്താ, ഒന്ന് ഷേവ് ചെയ്ത് തരാമോ? ചെയ്തുതരാം, പക്ഷെ മുറിഞ്ഞാലോ? ഓ, വലിയ തമാശ. എന്നാ കാര്യമായിട്ട് ചോദിക്കാം, ശരിയായി ഉത്തരം പറയണം. ഒരു ബ്ലേഡ് വെച്ചിട്ട് എത്ര തവണ ഷേവ് ചെയ്യാൻ പറ്റും? 1448. കറക്റ്റ്, 5 points. അടുത്ത ചേട്ട ഷേവ് ചെയ്യുമ്പോ ഒരു പച്ച നിറം മുഖത്ത് കാണുന്നു, എന്തുകൊണ്ട്? ഞാനൊരു പച്ച മനുഷ്യനായതുകൊണ്ട്. കറക്റ്റ്, 5 more points. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കണ്ണും വെട്ടുന്നു വരുന്നു. ചേട്ടനല്ലേ ആ വീട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞ് കട്ടിലിനോട് ചേർന്നിരിക്കാൻ. ഓമനക്കുട്ടി, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ചേച്ചി വിളിച്ചായിരുന്നോ? ആ, ഇയാൾക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ. വാ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. പാവം ചേട്ടനെ കൂടെ കൊണ്ടുപോ. പാവം ചേട്ടൻ? വേണ്ട വേണ്ട, തുറന്നു വിട്ടാ ചെലപ്പോ പറന്നുപോയല്ലോ. ചേട്ടാ, ഞാൻ ചേച്ചിയുടെ ഷോപ്പിംഗിന് പോവാ. ചേട്ടൻ എന്തെങ്കിലും വാങ്ങണോ? വേണം, ഒരു മുഴം കയർ. വലുതോ ചെറുതോ? ദേ, കാച്ച് മീ ഇഫ് യു ക്യാൻ. ടിങ് 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 ടിങ്. എത്ര നേരമായി ഇത്തിരി ചൂട് വെള്ളം ചോദിച്ചേട്ടാ. ഞാൻ അമ്മയ്ക്ക് ഇത്തിരി കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാനെന്നെ കളിയാക്ക, ഇത് ആസ്മയുടെയാ, ഇത് പുകയുടെയാ. ഇതി തുപ്പമായിരുന്നില്ലേ? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. സൂസി, സൂസി.
സൂസി. സൂസി. സൂസി. എന്താ എന്നെ ഫോൺ ചെയ്യാത്ത? ഞാൻ നമ്പർ തരട്ടെ. 0484 0484 36541 36541. എനിക്ക് വേണ്ട. ഇന്നലെ കൂടെ മണ്ടയ്ക്കാട്ട് ഭഗവതി എന്നോട് പറഞ്ഞു എന്റെ മകനെ ആരോ എവിടെയോ പൂട്ടിയിട്ടിരിക്കുന്നു. എന്റെ ഓമനെ കുട്ടനെ പൂട്ടിയിട്ടത് ആരായാലും അവൻ പുഴുത്ത് 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 പറയരുതേ അമ്മേ. എടാ എന്തോ സാമദ്രോഹി, നിന്റെ ഈ കാഷായ വേഷം കണ്ട് നീ ഒരു സംസ്കാരമുള്ളവനാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ സംസ്കാര സമ്പന്നനാണ്. അല്ല, ഒന്നുകിൽ നീ എന്റെ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നീ അവളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മേ, ഇവിടെ തുപ്പരുത്. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര. എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ! മണ്ടയ്ക്കാട്ട് ഭഗവതിയാണ് സത്യം. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പൂട്ട് എന്റെ ഇല്ല. വിഷാരടേ, ഇതാ പൂട്ട്. കേട്ടല്ലേ, ആരോ കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാരുടെ പൂട്ട്? തന്റെ പൂട്ട്. താൻ ദിവസം ഓമനെ കുട്ടനെ പൂട്ടിയിട്ടിരുന്ന പൂട്ട്. എന്റെ മോനെവിടെ? എന്റെ മോനെവിടെ? കൊണ്ടുവരാം. 24 മണിക്കൂറിനകം കൊണ്ടുവന്നിരിക്കണം. കൊണ്ടുവരാം. കൊണ്ടുവരുമോ? കൊണ്ടുവരാം. കൊണ്ടുവരാം. കാഷായമിട്ട കഴിവറിയവനെ. സമയദോഷം. വിഷാരടി, പിന്നെ അല്ലേ വേണ്ട, ഞാൻ അകത്തൊന്ന് പറയാം. ഇത് നിന്റെ മുറിയിലേക്കുള്ള വാതിലല്ലേ? അതെ. പൂട്ടിയിട്ടിരിക്കുന്നു. ആര് പൂട്ടി? മാർഗരറ്റ് പൂട്ടി. ഞാൻ പുറത്തു പോകുമെന്ന് ഭയന്നു. നിന്റെ ജീവിതത്തിൽ കുറച്ചു കാലം നിന്നെ ഞാൻ അവിടെ ഇട്ട് പൂട്ടി. ഇനിയുള്ള കാലം മാർഗരറ്റ് പൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ കരുതി എന്റെ സമയമാണ് ഭയങ്കരമെന്ന്. അല്ലേ, അല്ല, നിന്റെതാണ് അതിഭയങ്കര. തനിക്ക് തമാശ പറയാനുള്ള മൂടാ. എന്റെ മൂടിനെ പറ്റി പറയാതിരിക്കുക ഭേദം. നിന്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അച്ഛനും അമ്മയും വന്നോ? വന്നോന്ന്. ചുരുങ്ങിയ സമയം കൊണ്ട് നിന്റെ അച്ഛൻ എനിക്ക് രോമനെ പേരിട്ടു. കാഷായ വിട്ട കഴിവറടാ മോൻ. എത്ര നാൾ ഞാനിങ്ങനെ ഇവിടെ കഴിയും? എല്ലാം ശാന്തമാകാമെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. ആ ഇൻസ്പെക്ടർ ഇപ്പോഴും അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇന്നലെ അലമ്പന മാർക്കറ്റ് വെച്ച് കണ്ടു. അതിരിക്കട്ടെ, അവള് നിന്നോട് അവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലെന്നേ. പക്ഷെ ഉറക്കത്തിൽ അവള് പിച്ചും പെയ്യും പറയുന്ന കൂട്ടത്തിൽ ഒരു തുമ്പ് ഇട്ടിട്ടുണ്ട്. എന്താ? ഒരു ഫോൺ നമ്പർ. ഇത് എസ് ടി ഡി കോഡാ. പിഷാരടി ഇത് വെച്ചൊന്ന് അന്വേഷിക്കാം. കൈ നോക്കി ഫലം പറയാം സാർ. കൈ മാത്രമേ നോക്കുള്ളൂ അതോ കാലും നോക്കൂ? ആക്ഷേപിക്കരുത് സാർ. അറേ പോണം മിസ്റ്റർ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ വീട്ടിൽ നിന്ന് ഒരു കന്യകയെ കാണാതായിട്ട് കുറെ നാളായി. ഹലോ ഹലോ, ഒന്ന് നിന്നേ. പോണം മിസ്റ്റർ, ഒന്ന് നിന്നേ. ഹലോ ഹലോ, കൈ നോക്കണം, കാലും നോക്കണോ? ആക്ഷേപിക്കരുത്. ഇന്നേക്ക് 30-ാം ദിവസം നിന്റെ വലത് കാലൊടിയും. എന്റെ കാലൊന്നും ഒടിയൂല. അത് നീയല്ല തീരുമാനിക്കേണ്ടത്, നാട്ടുകാരാണ്.
ഈ വീട്ടിൽ സുഖമായി കഴിയേണ്ട ഒരു കന്യക. അതെ, അവൾക്കായി ഇവിടുത്തെ തൂണും തുരുമ്പും കാത്തിരിക്കുന്നു. ശരിയാണോ? അതെ. ആ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ചുവന്ന വസ്ത്രം ധരിച്ച കന്യകയുടെ വരവായി. അത്ര നല്ല നിമിത്തമല്ല, എനിക്കെന്നല്ലേ. എനിക്കറിയാം, അവൾ വന്നു ചേർന്നാൽ മാത്രമേ അവിടുത്തെ മുഖം പ്രസന്നമാകൂ, മനസ്സ് ശാന്തമാകൂ. സ്വാമി, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഇനി അറിയില്ല. ഇതിനെല്ലാം ഏക അവകാശം മകളല്ലെങ്കിലും മകളെ പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ അവളെ വളർത്താൻ ശ്രമിച്ചു. പക്ഷേ അരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ ഈ പ്രായത്തിൽ പല കുട്ടിത്വം തോന്നും, അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവിതം പന്താടരുത്. മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഞാൻ പോവില്ല. എന്താ പോയാലേ? നിന്റെ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. നിനക്ക് അവിടെ എന്താ ഒരു കുറവ്? അച്ഛനില്ലെങ്കിലും അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ലേ? ഇവളുടെ പേര് പറയുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകാണ്. അറിയാമോ, ഞാൻ പോവില്ല. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ? ആവശ്യം എന്താണെന്നോ? ഇവളിപ്പോ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലീസ് അവളുടെ പിന്നാലെ വരും. മിസ്സിംഗിന്റെ പേരിൽ, ഓമനക്കുട്ടന്റെ പിന്നാലെ വരും. കിഡ്നാപ്പിന്റെ പേരിൽ എന്റെ പിന്നാലെ വരും. ഇവർക്ക് എന്നോട് കൂട്ടുന്നതിന്റെ പേരിൽ. ഇവളിപ്പോ മര്യാദയ്ക്ക് വീട്ടിലോട്ട് പോയാൽ എല്ലാ പ്രശ്നവും തീർന്നു. നീ പോയേ പറ്റൂ. മാർഗരറ്റ്! യെസ്. കഥ തുറക്ക്, തുറക്കാൻ. ഓമനക്കുട്ട, ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നു. ഇയാളെ വീട്ടിൽ പോണ്ട, ഇവിടെ തന്നെ നിന്നോ. ഞാനും കൂട്ടിരിക്കാം. എന്റെ ജോലിയും പോവും, ജീവിതവും നശിക്കും, പ്രശ്നമല്ല. പക്ഷെ എനിക്കൊന്നറിയണം, എന്താ വീട്ടിൽ പോവാത്തത്? എന്താ വീട്ടിൽ പോവാത്തതെന്ന്? ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഈ പെൺകുട്ടിയെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടു. എങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ പെൺകുട്ടിയെ കണ്ടാ പിന്നെ പെൺകുട്ടിയെ പോലെ ഇരിക്കുന്നല്ലോ. എന്തോ പറയാന, ഏഴ് ദിവസത്തിനകം ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. പക്ഷേ ഞാൻ ചോദിച്ച 20,000 rupees ഇപ്പൊ കിട്ടിയാ കൊള്ളാം. വീടിന്റെ എക്സ്റ്റൻഷൻ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 30 ചാക്ക് സിമന്റ് വാങ്ങിച്ചപ്പോ ചാക്കോ 100 രൂപ കൂടിക്കൊണ്ടിരിക്കുക. ഒന്ന് പറ. എന്റെ പ്രയാസം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ആരെയോ വിളിക്കുന്നു. ഇറങ്ങി വാടാ വെളിയില്, രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ടടാ. നിന്റെ സമയമെടുത്ത് നോക്കിക്കോ. ഒളിച്ചും പാത്തും നിക്കണ്ടടാ കഴുവേറുന്ന മോനെ. ധൈര്യം ഉണ്ടെങ്കി ഇറങ്ങി വാടാ പരമദ്രോഹി. എടാ എരപ്പേ, പോലീസിന്റെ യൂണിഫോം എടുത്ത് പിച്ചെടുക്കണവനെ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കോടാ. പൂജക്കെന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് എന്റെ അച്ഛനെ വിടാ. അല്ല, അവന്റെ അച്ഛനും സാറുമായിട്ട് എന്താ ബന്ധം? ആർക്കറിയാം. പിന്നെ അവന്റെ അച്ഛൻ എവിടെയെന്ന് സാറിനോട് ചോദിക്കേണ്ട കാര്യം എന്താ? സാർ, നിങ്ങൾ എന്നെ മാതിരി സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത കൊണ്ട് 20,000 rupees വേണ്ടതുണ്ടോ? അയ്യോ, അത് വേണം. അയ്യോ, സിമന്റ് എന്റെ പേര് പാർവതി. ഞാൻ ജനിച്ചതും വളർന്നതും ലണ്ടനിലാണ്. അവിടെ ഡാഡിയും മമ്മിയും ഒത്ത് ഒരു ബിസിനസ്സുകാരനായിരുന്നു.
പണം ഉണ്ടാക്കുന്നതിൽ മാത്രം പപ്പ ലഹരി കണ്ടെത്തി. ദിവസങ്ങളോളം അല്ല മാസങ്ങളോളം പപ്പായെ ഞാൻ കണ്ടിട്ടില്ല. പപ്പായുടെ ബിസിനസ് നാൾക്ക് നാൾ ഒന്നിനൊന്ന് ഉയർന്നു വന്നു. ഉണ്ടാക്കിയ പണം എങ്ങനെ സൂക്ഷിക്കണമെന്ന് മാത്രം പപ്പ പഠിച്ചില്ല. എല്ലാ കാര്യങ്ങളും പപ്പ നാട്ടിലുള്ള ജനങ്ങളെ നയിപ്പിച്ചു. ബന്ധുവൊന്നും അല്ലെങ്കിലും അയാളെ പപ്പായ്ക്ക് മമ്മയേക്കാൾ വിശ്വാസമായിരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ ഒരു രേഖ പോലും ഇല്ലാതെ അദ്ദേഹം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്? എന്റെ പേരിൽ ആ ബംഗ്ലാവ് വാങ്ങരുത്. കുട്ടികളില്ലാത്ത ശാപമോ എനിക്കുണ്ട്. ഇനിയും ഒരു ശാപം, അതിന് എന്റെ ജീവിതത്തിൽ ഇടമില്ല. ഒരു നിമിഷം കൊണ്ട് തകർന്നു. എന്നാൽ ആ തകർച്ച നേരിടാനുള്ള ശേഷി പപ്പായ്ക്കില്ല എന്ന് ഞങ്ങൾക്കപ്പോൾ അറിയില്ലായിരുന്നു. കടബാധ്യതകൾ കൂടിയതോടെ പലപ്പോഴും പപ്പായുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റി. ഒടുവിൽ പപ്പ ഒരു മാനസിക രോഗിയെ പോലെയായി. എപ്പോഴും ഒരേ ആലോചന, ആരോടും മിണ്ടാട്ടമില്ല. അങ്ങനെ അവിടെയുള്ളതെല്ലാം വെച്ച് കടം വീട്ടി ഞങ്ങൾ ഇന്ത്യയിലെത്തി. സന്തോഷത്തിന്റെ നാടുകളായിരിക്കും നാട്ടിലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ പപ്പ എല്ലാ രീതിയിലും വഞ്ചിക്കപ്പെട്ടു എന്ന് മമ്മിക്ക് മനസ്സിലായി. അവിടുത്തെ കാലാവസ്ഥ പോലെയല്ല, ഇവിടെ പെയിന്റ് ഒക്കെ പെട്ടെന്ന് വാങ്ങും. വണ്ടൻമേഡ് എസ്റ്റേറ്റ് വാങ്ങിച്ചതിന്റെ ഡോക്യുമെന്റ്സ് കാണിച്ചില്ലല്ലോ ഇതുവരെ. അതിൽ ചില കറക്ഷൻസ് വന്നതുകൊണ്ട് ലോയറെ ഏൽപ്പിച്ചിരിക്ക. 3 വർഷം മുമ്പ് വാങ്ങിയ എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോഴാണോ കറക്റ്റ് ചെയ്യുന്നത്? അല്ല, അത് എല്ലാം ഒരു വിശ്വാസത്തിന്റെ പേരിലായോണ്ടാ. അത് മനസ്സിലാക്കിയാ മതി. ഓ, ജഗന്നാഥൻ പോയിക്കോളൂ. ഒന്നും നഷ്ടപ്പെട്ടതിലല്ല, ആത്മാവിനെ തുല്യ സ്നേഹിച്ച സുഹൃത്ത് തന്നെ വഞ്ചിച്ച വേദനയിൽ പപ്പ ഓരോ ദിവസവും ഉരുകി തീരുകയായിരുന്നു. പപ്പായ്ക്ക് സ്വന്തക്കാരാരുമില്ലായിരുന്നു. പപ്പായുടെ പേരിലുള്ളെല്ലാം തട്ടിയെടുക്കുക എന്നുള്ളായിരുന്നു ജഗന്നാഥന്റെ ഉദ്ദേശം. പപ്പായ്ക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുകയും ചെയ്യാമായിരുന്നു. ഒരു ദിവസം എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് കരുതി വിഷമമൊന്നും തോന്നണ്ട, എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, ഇത് മരുന്നുകൊണ്ട് മാത്രം മാറുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്നത് മൗഢ്യാണ്. തിരുമേനി പറഞ്ഞ പോലെ ഒരു പൂജ നടത്തുകയാണ് വേണ്ടത്. ശ്രീ ശിവശിവശക്തി ഐക്യരൂപിണി ലളിതാംബികേ നമ. ഏവം ശ്രീ ലളിതാദേവിയാം നാം നാം സഹസ്രകം വിഭോ. സർവപാപ പരിഹാരം സങ്കൽപ്പിച്ച് ഇവിടെ സമർപ്പിക്കുക. ഇനി ആ നാളികേരം എടുത്ത് ലേശം ഉയർത്തി ആ വെള്ളത്തിലോട്ട് ഇട്ടോളൂ. കർമ്മലോപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഛായ കാണണം. ആ വെള്ളത്തിലെ പ്രതിബിംബം നോക്കിക്കൊള്ളൂ. 2 പേര്.
ഇപ്പോൾ എല്ലാ സ്വത്തിനും ഏക അവകാശി ഞാനാണ്. ഇനി അവിടെ നിന്നാൽ ജഗന്നങ്ങൾ എന്നെ വകവരുത്തുമെന്ന് എനിക്ക് ഉറപ്പായി. നിവൃത്തിയില്ലാതെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ഈശ്വരൻ പറഞ്ഞയച്ച പോലെ ഒരാൾ എന്റെ സഹായത്തിനെത്തി. പെൺകുട്ടിയായി ജനിച്ചതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലായി. ആരും എന്നൊരു പെൺകുട്ടിയെ കാണാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ തോമസായി, രാംകുമാറായി. എന്റെ മനസ്സ് എന്നെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചു. ചേട്ടൻ അറിഞ്ഞു, അറിയാതെ അതിഷ്ടം പോലെ തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടനെ ജീവിതത്തിൽ മറക്കാനാവില്ല. ചന്ദ്രലേഖയന്തേ വാടി നീ പതിനിയും മൗനരേഖയന്തേ പതിനിയും വസന്തമുണരാനിയും എന്തു നൽകുനീ ഞാൻ. ചന്ദ്രലേഖയന്റെ നിന്നി വാടി നീ പതിനിയും ചന്ദ്രലേഖയന്തേ
വാടി നീപ്പതിനിയും മൗനരേഖയെന്നേ നിന്നെ മൂടി നീപ്പതിനിയും നിൻ വസന്തമുണരാനിനിയും എന്തു നൽകുമീ ഞാൻ ചന്ദ്രലേഖയെന്നേ നിന്നെ വാടി നീപ്പതിനിയും അമ്മേ എനിക്ക് മാപ്പ് തരണം. എടാ ഏതാടാ ഈ പെങ്കൊച്ചെ, ഞങ്ങൾ അറിയാതെ നീ മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്? ശബ്ദിച്ചു പോരുത്. നിങ്ങൾക്ക് മാത്രം ഉള്ളതാണോ ഈ മണ്ടക്കാട്ട് ഭഗവതി? ഇന്നലെ രാത്രി സ്വപ്നത്തിൽ എന്നോട് മണ്ടക്കാട്ട് ഭഗവതി എന്ന് പറഞ്ഞു. ഇവർ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടവരാണ്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ഞാൻ ചെയ്യണമെന്ന്. ഞാൻ എന്തും ചെയ്യും. മര്യാദയ്ക്ക് ഒരു പെറ്റമ്മയുടെ സ്ഥാനത്ത് നിന്ന് മണ്ടക്കാട്ട് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ചവരെ അനുഗ്രഹിക്കുക. മണ്ടക്കാട്ട് ഭഗവതി അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അമ്മേ കള്ളൻ കണ്ടുപിടിക്കാനുള്ള ലൈസൻസ്. ഒച്ച ഒളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി പോരെ, നമുക്ക് വേറെ സ്ഥലമുണ്ട് സൗകര്യമായിട്ട് താമസിക്കാൻ സർക്കാർ ചെലവിൽ. ഇത്രയും കാലം ആൺവേഷം കിട്ടി എന്നെ അടക്കം പലരെയും മണ്ടന്മാരെ കിട്ടി, നീ ഇപ്പൊ കല്യാണം കഴിച്ച് ആദ്യമാൻ പോന്നോടി. സാർ എന്നെ അറസ്റ്റ് ചെയ്യണം, എന്റെ പേരിലുണ്ടല്ലോ കേസ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അറസ്റ്റ് ചെയ്യുന്നത്, പോലീസിന്റെ ഇഷ്ടത്തിനാ. തൽക്കാലം എനിക്ക് ആവശ്യം ഇവളെയാണ്. അടക്ക. ഭഗവാനെ, സാർ റിക്വസ്റ്റ് ഉണ്ട്. ഈ നേരത്ത് ആ കുട്ടി അറസ്റ്റ് ചെയ്തോണ്ട് പോകരുത്. രാഘുകാലം നോക്കിയല്ല അറസ്റ്റ് ചെയ്യുന്നത്. സാർ ഇന്ന് മുതൽ ഞങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. സാർ ഈ കുട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചോണ്ട് സാറിന് എന്താണ് ഒരു പ്രയോജനം? ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം? ഉണ്ട്, ഒരു നിമിഷം ഞാൻ വന്നേ. സാർ, കോളിളക്കം സൃഷ്ടിച്ച കോവിലകം കൊലക്കേസില്ലേ, അതിന്റെ എല്ലാ വിശദ വിവരങ്ങളും നേരിട്ട് കണ്ട മാപ്പ് സാക്ഷിയാണ് ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ഈ കുട്ടി എല്ലാ വിവരങ്ങളും തരും. സാറിന് പ്രമോഷൻ, സാറിന് അവാർഡ്, ബഹുമതി, റിവാർഡ്. 50,000 രൂപ ഞാൻ തരാം. നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? എന്തും ചെയ്യും. ഈ പെൺകുട്ടിയെ ഞാൻ കൊണ്ടുപോകും. സാർ സാർ, ഞാൻ പറഞ്ഞ സത്യമാണ്, എന്നെ വിശ്വസിക്കണം. തന്നെ ഞാൻ വിശ്വസിക്കില്ല. താനല്ലേ എന്നോട് പറഞ്ഞത് പെൺകുട്ടിയെ പറ്റി യാതൊരു വിവരമില്ലെന്ന്? ഞാൻ ഈ പെൺകുട്ടി കൊണ്ടുപോകും. സർ ഞാനും കൂടെ വരാം. എന്തിനാ, ഇരുന്നുണ്ടാനോ? അല്ല, ആ കുട്ടി ഒരു പരിചയമില്ല. ആ ഇങ്ങനെയൊക്കെയാ പരിചയപ്പെടുന്നത്? അല്ല, ഞങ്ങൾ പരിചയപ്പെടുത്തി എടുത്തോളാം. അറ സാർ. പോകാം തോമസ്. Thank you.
സാറ് പറഞ്ഞ പോലെ ഒരു രേഖയില്ലാതെ ഞാൻ ആ പെൺകുട്ടി ചൂണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ ഏർപ്പാടങ്ങ് തീർക്കണം. താങ്ക് യു. ഞാനിത് എന്നെ നോക്കുന്നില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. എന്നാ ഞാൻ കൊച്ചിനെ വന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് വല്ല ഒപ്പോ വല്ലതും വാങ്ങിച്ചാല്. ഒപ്പോ എന്താ സാറേ, ഒരു പോലീസുകാരനാണെങ്കിലും എനിക്ക് കുറച്ച് ബുദ്ധി കാണായിരിക്കും. അപ്പൊ ഞാൻ താഴെ മുറുക്കാനായിട്ടൊന്നിരിക്കാം. ആ കൊച്ചിനെ വിളിച്ചാട്ടെ. താൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? താൻ പൊക്കോ. അയ്യോ, എനിക്ക് ആ കൊച്ചിനെ കൊണ്ട് ആകണം. പെണ്ണിനെ തിരിച്ചയക്കാനല്ല, തന്നെ പോലൊരു പീറ ഇൻസ്പെക്ടറുടെ പിറകെ ഇത്ര കാലം നടന്നത്. സാർ, നിങ്ങളുടെ ടോൺ ശരിയല്ല. കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി എന്നുള്ളതുകൊണ്ട് ഞാൻ ഇൻസ്പെക്ടർ അല്ല എന്നർത്ഥമില്ല. എന്തോ ഇൻസ്പെക്ടർ. ഇതൊരു മാതിരി മറ്റടുത്ത പണിയാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങളെ വിശ്വസിച്ച ഞാൻ കൂട്ടുവെന്ന് അറിയാം. ഇപ്പൊ നിങ്ങൾ എന്നെ ചതിച്ചു. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ അവളെയും കൊണ്ടുപോകും. താൻ കൊണ്ടുപോവില്ല, അവളെ ഞങ്ങൾ തട്ടും തന്റെ മുമ്പിൽ വെച്ച് തന്നെ. നടക്കുകയല്ല. എനിക്ക് വിലയില്ലെങ്കിലും എന്റെ യൂണിഫോമിന് വിലയുണ്ട്. എവിടെയാണോ യൂണിഫോമിന് വില? എന്നാ താൻ കേട്ടോ, ഈ പെണ്ണിന്റെ തള്ളയും തന്തയും കൊന്നത് ഞാനാ. പോലീസിന്റെ റിപ്പോർട്ട്, വെള്ളത്തിൽ വീണ് മരിച്ചു. അന്ന് കുറെ ജാതിയും പ്രകടനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി യൂണിഫോം? നമ്മളെ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു. വേണ്ടേ നിങ്ങളുടെ കാശ്? ഞാനവളെ കൊണ്ടുപോകും. ദേഹത്തോടെ ഞാൻ പറഞ്ഞേക്കാം, തുടരുത്. പാർവതി, എന്നെ പറ്റിച്ച് എവിടെ പോയി ഒളിച്ചിരിക്കാമെന്ന് നീ കരുതി? പാർവതിക്ക് ഡാഡിയുടെയും മമ്മിയുടെ അടുത്ത് പോകണ്ടേ? Ah!
ഇങ്ങനല്ലേടാ നീ അവരെ കൊന്നേ? ഈ വേദന തരാൻ കോടതിക്ക് കഴിയില്ല, പോലീസിന്റെ യൂണിഫോമിനെ കഴിയും. ടേക്ക് ഹിം. കോവിലകം കൊലക്കേസ് അന്വേഷണം വളരെ രസകരമായിരുന്നു പറഞ്ഞു കേട്ടു സാർ. ഇന്നത്തെ കാലത്ത് പോലീസിന്റെ യൂണിഫോം ഇട്ട് സ്വാമി വിവേകാനന്ദന്റെ സൂക്തവും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറ്റവാളികൾക്കൊത്ത് പല കോലവും കെട്ടേണ്ടി വരും. ജഗന്നാഥനിൽ നിന്ന് ഈ 1000 രൂപ ഹെക്യൂലിയെ വാങ്ങിയിട്ടാണ് ഞാൻ അന്വേഷണം ആരംഭിച്ചത്. ശരി, അതെന്താ? ഇതും ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ ഹെക്യൂലിയെ വാങ്ങിയതാണ്. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടാണ്, കുറച്ച് ചാണകമാണ്. ഡിപ്പാർട്ട്മെന്റ് മോശപ്പെട്ട രീതിയിൽ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കുകയില്ല സാർ. അമ്മയാണ് സത്യം. ഞാൻ 3:30 to 3:45 ഇടയ്ക്ക് വരുവേ. ആ എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. ഓക്കേ ഓക്കേ ഓക്കേ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എംഡി പറയാ, കെട്ടിപ്പിടിച്ച് പറ ഐ ലവ് യു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി 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 കെട്ടിപ്പിടിച്ച് 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 ഐ ലവ് യു ഐ ലവ് യു. എംഡി 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 കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച്. ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല.